നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ബാർ കോഴ കേസിൽ ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കുന്നതിന് മുൻ മന്ത്രിമാർക്ക് പണം നൽകി. അക്കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്കായി KPCC ഓഫീസിൽ 1 കോടി രൂപ എത്തിച്ചു നൽകി. അദ്ദേഹം തന്നെ അത് അടുത്ത മുറിയിൽ വെക്കാൻ നിർദ്ദേശവും നൽകി. K. ബാബുവിന് 50 ലക്ഷവും V. S. ശിവകുമാറിന് 25 ലക്ഷവും നൽകി. ആരോപണങ്ങളോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യമാണ് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ്, നിയമപരവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ്. ബിജു രമേശിന്റെ 10 കോടി കോഴ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതോ? ചെന്നിത്തലയും മുൻ മന്ത്രിമാരും നിയമക്കുരുക്കിലോ? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് M. സ്വരാജ് MLA, KPCC ജനറൽ സെക്രട്ടറി ശ്രീ പഴകുളം മധു, അതുപോലെ അഡ്വക്കേറ്റ് M. സി. ആഷി ബിജു രമേശിനെയും ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. M. സ്വരാജ്, പഴകുളം മധു, അഡ്വക്കേറ്റ് M. സി. ആഷി, ബിജു രമേശ്. ആദ്യം ഈ ചർച്ചയിലേക്ക് വരുന്ന ഘട്ടത്തിൽ, ചർച്ചയിലേക്ക് ഇവരിലേക്ക് പോകും മുമ്പ് ബിജു രമേശ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില പ്രസക്തമായ ഭാഗം ഒന്ന് കണ്ടുവരാം ചുരുക്കത്തിൽ. കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും ബാബുവിൻ്റെ പേരോ രമേശ് ചെന്നിത്തലയ്ക്കോ KPCC ഓഫീസിൽ പൈസ കൊടുത്ത കാര്യങ്ങളോ ഒന്നും പറയില്ലായിരുന്നല്ലോ. 10 കോടി പിരിച്ചതിൽ 2 കോടി രൂപ KPCC ഓഫീസിലാണ് കൊടുത്ത്. 20 ലക്ഷം രൂപ V. S. ശിവകുമാറിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മാനേജർ രാധാകൃഷ്ണനും അന്ന് മറ്റേ ബാർ അസോസിയേഷൻ്റെ ഓഫീസ് സെക്രട്ടറി സന്തോഷം കൂടെ ആയിരുന്നു. ഞാൻ കവടിയാറിലേക്ക് പോകുന്നതുകൊണ്ട് ആ പോകുന്ന വഴിയിലാണ് സന്തോഷം മാനേജർ കൂടെ കൊണ്ടുവന്ന് ഈ ശിവമാരുടെ വീട്ടിൽ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ K. ബാബു നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് പൈസ 10 കോടി രണ്ടാണ് വാങ്ങിച്ചത്, വീതം വെച്ച് കൊടുക്കേണ്ടതാണ്. 2 കോടി KPCC കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ 50 ലക്ഷം രൂപയാണ് ഒരു ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള 1 കോടി രൂപ ഇവിടുന്ന് കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ഓഫീസിൽ നിന്നാണ് കൊണ്ടുപോയി കൊടുത്തത്. 2 കോടിയാണ് KPCക്ക് വേണ്ടി ബാബു കൊടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. 1 കോടി ഇവിടുന്ന് കൊടുത്തേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് സോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പലയിടത്തായിട്ട് കൊണ്ടുവന്ന എമൗണ്ട് ഒരു ബാഗിലാക്കി കൊണ്ടുപോയത്. അത് KPCC ഓഫീസിൽ രമേശ് ചെന്നിത്തലയുടെ മുറി കൊണ്ടുപോയാണ് കൊടുത്തത്. അതും രാധാകൃഷ്ണൻ കൂടെ കൊണ്ടുപോയാണ് കൊടുത്തത്. രാധാകൃഷ്ണൻ സന്തോഷം കൂടെ കൊണ്ടുപോയാണ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും മാറ്റി പറയേണ്ട കാര്യമില്ല. എത്രയും വർഷങ്ങളായ കാര്യങ്ങൾ നമ്മൾ പറയുന്നെങ്കിൽ ഇതൊക്കെ മാറി പോകത്തില്ലേ? കള്ള വ്യാജമായാണ് പറയുന്നെങ്കിൽ. അപ്പോൾ അന്ന് പിരിച്ചത് ബാർ കോഴയ്ക്കല്ല, അന്ന് ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കുന്നതിലൊക്കെ വേണ്ടിയാണ് 10 കോടി പിരിച്ചത്. ഇതൊരു ഒരു കറവ പശുവായിട്ട് കോൺഗ്രസിൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു. ബാറും മാത്രമല്ല എല്ലാ മേഖലയിലുള്ള ബിസിനസ്സുകാരും നല്ലൊരു പിരിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരെ ഒന്നടങ്കം മാനസികമായിട്ട് എതിർപ്പായിരുന്നു. അന്നും പറഞ്ഞു ഞങ്ങളുടെ ഇതിനകത്ത് വലിച്ചഴക്കരുതെന്ന്. എല്ലാവർക്കും ഭയമാണ്, അവരുടെ മറ്റു രീതിയിലൊക്കെ രാഷ്ട്രീയപരമായി ഉപദ്രവിക്കുന്നത്. ഞാനൊരു ഉപദ്രവം ഏറ്റെടുത്ത് ഏകദേശം ഒരു 6-7 കോടി രൂപ എനിക്ക് അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമുള്ള ഒരാളാണ്. ഇതാണ് ബിജു രമേശ് ഇന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ചർച്ചയിലേക്ക് പോകുമ്പോൾ ശ്രീ M. സ്വരാജ് 2013-ൽ ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ 10 കോടി പിരിക്കാൻ അന്നത്തെ എക്സൈസ് മന്ത്രി K. ബാബു നിർദ്ദേശിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാർ അസോസിയേഷൻ 10 കോടി പിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഇന്ന് അദ്ദേഹം പറഞ്ഞത് KPCC ഓഫീസിൽ 2 ആളുകൾ സഹായികൾ പോകുന്നു. 1 കോടി രൂപ രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുന്നു. അദ്ദേഹം തന്നെ അടുത്ത മുറിയിൽ വെക്കാൻ നിർദ്ദേശിക്കുന്നു. ആ നിലയിൽ നേരിട്ട് കോഴപ്പണം കൈപ്പറ്റിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇന്നിപ്പോൾ ബിജു രമേശിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. വ്യക്തമായ നിർദ്ദേശം, ആകെ തുക 10 കോടി, അതിൽ നേരിട്ട് ബിജു രമേശ് തന്നെ പോയി മുൻമന്ത്രി ശിവകുമാറിൻ്റെ വീട്ടിൽ 25 ലക്ഷം കൊടുത്തു. ആ പറഞ്ഞതിൽ 50 ലക്ഷം ബാബു മന്ത്രിയായിരിക്കെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാറിൽ വെക്കുന്നത് കണ്ടു, കാണാനുമിടയായി എന്ന് ബിജു രമേശ് പറയുന്നുണ്ട്. ഈ തരത്തിൽ 10 കോടിയുടെ വെളിപ്പെടുത്തലിൻ്റെ ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ ബാർ ഉടമകളിൽ നിന്ന് പിരിച്ചതിൻ്റെ ഒരു കണക്കും വിശദാംശങ്ങളും ഈ ഘട്ടത്തിൽ കാലങ്ങൾക്ക് ശേഷമാണ് പറയുന്നത്. ബാർ കോഴ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം ബിജു രമേശ് ഇപ്പോൾ പറയുമ്പോൾ അത് ഗൗരവത്തിലെടുക്കേണ്ടതാണോ അതോ വിശ്വാസ്യതയില്ലാത്തതാണോ? നമ്മുടെ മുൻപാകെ ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇത്ര വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും മുൻപ് കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ശരത്ത് ഞാൻ സംസാരിക്കുന്ന എൻ്റെ ചെവിയിലേക്ക് തിരികെ വരുന്ന എനിക്ക് സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതൊന്ന് ശരിയാക്കി തന്ന നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കേരളം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് ഇത്ര വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അത് അന്ന് നിയമപരമായ നടപടികളിലേക്ക്, ക്വിക്ക് വെരിഫിക്കേഷനിലേക്കൊക്കെ പോയിട്ടുള്ളൂ നമുക്കറിയാം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആ ഘട്ടത്തിൽ രാജിവെക്കുകയുണ്ടായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ രാജിക്കത്ത് മുഖ്യമന്ത്രി സ്വീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തിയില്ല. അതാണ് സംഭവിച്ചത്. അതിനുശേഷം ആ രാജി പിൻവലിക്കപ്പെട്ടു. ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു വാചകം, മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത ധാർമ്മികത എനിക്കെതിരാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇതെല്ലാം ആ ഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്യുകയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നു. ഞാനതാണ് വിചാരിക്കുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ദൃശ്യങ്ങൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തതിൽ നിന്ന് തന്നെ അതിൽ ഈ കാശ് കൊടുത്ത ചിലരെ സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന ഇന്ന ആളുകൾ പോയി കൊടുത്തു, ഇത്ര വെച്ച് കൊടുത്തു, ഇന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തു, KPCC ഓഫീസിൽ വെച്ച് കൊടുത്തു. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? KPCC ഓഫീസിൽ പോയിട്ട് അവരുടെ വിഹിതം കൊടുക്കുന്നു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന് കാശ് കൊടുത്തു, അപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി പുറത്തു വന്ന അന്തരീക്ഷത്തിൽ ഒരു കൊള്ളക്കാരുടെ കൂട്ടമായിരുന്നു അന്ന് കേരളത്തിലെ ക്യാബിനറ്റ് എന്ന് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇത് സംബന്ധിച്ച് നിഷേധിക്കാൻ പോലും ഇതുവരെ ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. മൗനം സമ്മതമെന്നാണ്. അപ്പോൾ ഇതെല്ലാം തത്വത്തിൽ സത്യമാണെന്നും അത് സമ്മതിച്ചിരിക്കുന്നുവെന്നുമാണ് ഇന്ന് കേരളത്തിൻ്റെ മുൻപാകെയുള്ള ഒരു യാഥാർത്ഥ്യം. ഇത് കൂടുതൽ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് കേരളത്തിൻ്റെ മുൻപാകെ സമാധാനം പറയേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ലംഘനം അതിലുണ്ട്, കൊടിയ അഴിമതിയുണ്ട്, ഇതിൽ മറ്റ് നിയമപരമായ നടപടികൾക്കും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും പ്രാഥമികമായി എം സ്വരാജ് നൽകുന്ന താങ്കളുടേതായ ഒരു പ്രാഥമിക വിശദീകരണമാണ്, അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് ഓരോന്നായി വരാം. ശ്രീ പഴകുളം മധു, അദ്ദേഹം ഈ ചോദിച്ചതുപോലെ KPCC ഓഫീസിൽ ബാഗിൽ 1 കോടി രൂപ കൊണ്ടെത്തിച്ചു. ആകെ നിർദ്ദേശിച്ചത്, കെ ബാബു നിർദ്ദേശിച്ചത് 2 കോടി എത്തിക്കാനാണ്. ബിജു രമേശ് പറഞ്ഞതനുസരിച്ച് 1 കോടി നേരിട്ട്, അതും രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ പണവുമായി 2 ആളുകൾ എത്തുന്നു. അടുത്ത മുറിയിലേക്ക് വെക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. എന്ന് വെച്ചാൽ മുൻധാരണയോടെ ഇങ്ങനെ ഒരു പണം ബാഗിൽ ഇവിടെ എത്തും എന്ന നല്ല അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടേക്ക് കൊണ്ടുപോകുന്നതിന് അതുമായി ബന്ധപ്പെട്ട ധാരണകൾ എത്തിച്ചേർന്നതിന് ശേഷമാണ് KPCC ഓഫീസിനുള്ളിലേക്ക് പണവുമായി ആ വാഹനം പോകുന്നത്. അവിടെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഈ പണവുമായി 2 ആളുകൾ കടന്നുപോയി നേരിട്ട് ഈ പണം അവിടെ എത്തിക്കുന്നത്. അത്തരമൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ, അത് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസാണ്. അതിനപ്പുറത്തൊരു ഓഫീസ് കേരളത്തിലേതായാലും ഇല്ലല്ലോ. അവിടേക്കാണ് ഈ കോഴപ്പണം എത്തിച്ചത് എന്ന് പറയുന്ന ഒരു ആരോപണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ സംബന്ധിച്ചും, പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നു, UDF-ൻ്റെ ചെയർമാനാണ്, അക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നയാളാണ്, അതിനുമുമ്പ് KPCC പ്രസിഡൻ്റായിരുന്നയാളാണ്. ആ ആഫീസിലേക്ക് തന്നെ പണവും കോഴപ്പണം എത്തി എന്ന് പറയുന്ന ഗുരുതരാരോപണം ബിജു രമേശ് ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്വരാജ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പ്രതികരിക്കാത്തത്, നിഷേധിക്കാത്തത്? ആ മൗനം അത് അംഗീകാരമാണ്, സമ്മതമാണ്, അംഗീകരിക്കലാണ് എന്ന നിലയിൽ വരെ പറയാൻ സ്വരാജ് തയ്യാറായത് കേട്ടില്ലേ? നേരത്തെ സ്വരാജിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ബിജു രമേശും ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഇതിനേക്കാൾ എത്രയോ മോശമായിട്ടുള്ള ആരോപണം, ഇതുൾപ്പെടെ എത്രയോ കാര്യങ്ങൾ വിളിച്ചു പറയുകയും കേരളത്തിൽ ബാർ മുതലാളിമാർക്കെതിരായി നിലപാട് സ്വീകരിച്ച, മദ്യനിരോധനം നടപ്പാക്കാൻ ശ്രമിച്ച UDF സർക്കാരിനെ താഴെ ഇറക്കാനായി ധാരാളം ആരോപണം ഉന്നയിച്ചതിന്റെ ഒരു ചെറിയ ഏട് മാത്രമാണിത്. അന്ന് കേരളം ധാരാളമായി ചർച്ച ചെയ്തു. അത് സ്വരാജ് ഇവിടെ പറയുകയും ചെയ്തു. ഇന്ന് പറഞ്ഞ കാര്യമല്ല, അത് അന്നേക്കെ പറഞ്ഞതാണ്. പക്ഷെ കണക്കുകൾ അങ്ങോട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇദ്ദേഹം തന്നെ, ബിജു രമേശ് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ക് വ്യത്യാസമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കുറെ ആൾക്കാരൊക്കെ അതൊക്കെ പറഞ്ഞു, കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിലൊന്നും യാതൊരു സത്യമുള്ള കാര്യങ്ങളല്ല. KPCC ഓഫീസിൽ വന്ന് പണം കൊടുത്തു എന്നാൽ ലോകത്തൊരാളും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് AKG സെന്റർ അല്ല KPCC ഓഫീസ്. KPCC-യിലേക്ക് ആരെങ്കിലും പണം കൊടുത്താൽ അത് പാർട്ടി ഫണ്ടിലേക്കാണ് പോവുക. ഏതെങ്കിലും നേതാവിന്റെ കൈക്കിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു നേതാവും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ നേരിട്ട് പണം വാങ്ങുകയോ അങ്ങനെ പാർട്ടി ഫണ്ടിലേക്ക് റെഡി ക്യാഷ് കറൻസി ആയിട്ട് വരികയോ രമേശ് ചെന്നിത്തല ഒരു ഓഫീസിലിരിക്കുന്നു അടുത്ത ഓഫീസിലോട്ട് വെച്ചിട്ട് പോയേക്കാൻ പറഞ്ഞു. ഇത് എന്നാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് KPCC ഓഫീസിൽ റൂമില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേരളത്തിലെ CPM സർക്കാർ വലിയൊരു അഴിമതി, പിന്നെ കൊടിയ തീവട്ടിക്കൊള്ള, കള്ളക്കടത്ത്, മദ്യം, മയക്കുമരുന്ന് ലോബി, ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതികളുടെ വീട് വെച്ചു കൊടുക്കൽ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, അതിലെ കപ്പം പറ്റി അതിനെ കമ്മീഷൻ വാങ്ങി, ഇത്ര ദുരന്തം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ നേരിടുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് CPM പാർട്ടിയെ നേരിടുന്ന സന്ദർഭത്തിലാണ് ഈ ആരോപണം വരുന്നത്. ഇതിനു മുമ്പും ഇതേ ആരോപണം വന്നിട്ടുണ്ട്. അപ്പൊ ശ്രീ KM മാണി ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരായി എത്രയോ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ഇതെല്ലാം. അദ്ദേഹത്തിന്റെ മകനെതിരായി, അദ്ദേഹത്തിനെതിരായി ഉയർന്ന CPM സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നയിച്ച ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങളുടെ കൂട്ടത്തിൽ വന്ന, അതിന്റെ വാലിൽ കിട്ടിയ ഒരു ആരോപണമാണിത്. ശ്രീ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് വെച്ചാൽ, ഇന്നത്തെ വെളിപ്പെടുത്തൽ എന്ന് വെച്ചാൽ, കേരള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ജോസ് KM മാണി 10 കോടി വാങ്ങി എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഈ ആരോപണമൊക്കെ തേഞ്ഞതാണ്, ഇത് പല്ല് തേഞ്ഞ, ഇതൊക്കെ നേരത്തെ ഉന്നയിച്ച് ഞങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മദ്യ മുതലാളിമാരുടെ കൂട്ടുപിടിച്ച് നടത്തിയ ഒരു കുതന്ത്രത്തിന്റെയും അന്തർനാടകങ്ങളുടെയും ഫലമായി വളരെ നേരത്തെ കേരളം ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ. ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലെ മദ്യ മുതലാളിമാർക്ക് ധാരാളം സഹായങ്ങൾ ഈ സർക്കാർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഈ ആരോപണത്തിൽ ആരും തള്ളിക്കളഞ്ഞിട്ടോ ഇത് പ്രതികരിച്ചിട്ടോ ഒരു കാര്യവുമില്ലാത്ത ആരോപണമാണ് സത്യത്തിൽ ഇന്ന് ആർജവം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു. അത് ഒന്നുകൂടി ഒന്ന് പറയാമോ? CPM പാർട്ടി താങ്കൾ ഉദ്ദേശം എന്താണ്? ജോസ് KM മാണിക്ക് 10 കോടി കൊടുത്തെന്നാണോ? ജോസ് KM മാണി 10 കോടി കൊടുത്തു എന്നാണോ? എന്താണ് പറഞ്ഞു വന്നത്? അല്ല, ജോസ് KM മാണിക്ക് 10 കോടി കൊടുക്കാം, ജോസ് KM മാണി കൊടുക്കാം എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തലുണ്ടല്ലോ, അതാണല്ലോ ഇന്നത്തെ പുതുമ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ കേരളം എത്രയോ സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്ത് കുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ രമേശ് ചെന്നിത്തലയെ പോലെ ഉള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് ഒരു വിലപ്പോകില്ല, ആരും വിശ്വസിക്കില്ല എന്നുള്ളത് കൊണ്ട് അത് തള്ളിക്കളഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ അത് വിശദീകരിച്ചല്ലോ. അതായത് എനിക്ക് ഒരു കാര്യത്തിൽ ഈ ചർച്ചയുടെ ഭാഗമായിരിക്കുന്ന കോൺഗ്രസ് നേതാവ് KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കളോട് ബഹുമാനമുണ്ട്. കാരണം KPCC ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുന്ന, അതൊരു അഴിമതി കോഴപ്പണം വാങ്ങിച്ചു വെക്കുന്ന സ്ഥലമാണ് എന്ന് ബിജു രമേശിനെ പോലെ ഒരാൾ വെളിപ്പെടുത്തുമ്പോൾ ഒരു നേതാവും അതിൽ വിയോജിക്കാനോ നിഷേധിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാകാത്തപ്പോൾ താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായെങ്കിലും അതിന് തയ്യാറായി. ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുമ്പോൾ അതിന് അദ്ദേഹവും പ്രതികരിക്കാതിരിക്കുമ്പോൾ ശ്രീ M. സ്വരാജ്, ശ്രീ പഴകുളം മധു എന്ന KPCC ജനറൽ സെക്രട്ടറി നിഷേധിക്കാനെങ്കിലും തയ്യാറായല്ലോ. അത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ഈ ചർച്ചയിൽ ശ്രീ സ്വരാജ് ഉന്നയിച്ച വാദത്തിനും വിമർശനത്തിനും അദ്ദേഹം നിഷേധിച്ചല്ലോ. അദ്ദേഹം നിഷേധിച്ചു കഴിഞ്ഞു. സ്വരാജ് അതെ ഞാനിവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇങ്ങനെയൊരു ഗുരുതരമായ ആരോപണം വരുന്നു. ആ ആരോപണത്തിന്റെ വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പണം കൊടുത്ത സ്ഥലവും കൊടുത്ത സംഖ്യയും കൊടുക്കാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും എല്ലാം വെളിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ആരോപണം ഇത്രമാത്രം ഉയർന്നു വന്നിട്ടും ആ ആരോപണത്തിന് പ്രാഥമികമായി മറുപടി പറയേണ്ട പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ ചർച്ചയിൽ വന്ന് KPCC ജനറൽ സെക്രട്ടറി അത് നിഷേധിച്ചു. ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹം നിഷേധിച്ചല്ലോ. അദ്ദേഹവും പ്രതിപക്ഷ നേതാവിനെ പോലെ മിണ്ടാതിരുന്നില്ല, അതേതായാലും നന്നായി. പക്ഷേ ആരോപണ വിധേയർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് പരാമർശിക്കട്ടെ. അദ്ദേഹം ഒരു പ്രാസോപിച്ചൊഴുക്കോടെ പറഞ്ഞു, KPCC ഓഫീസിൽ അങ്ങനെ പണം വാങ്ങാറില്ല, ഇത് AKG സെൻ്ററല്ല എന്ന് പറഞ്ഞു. ഈ KPCC ഓഫീസിനൊന്നും AKG സെൻ്ററുമായിട്ട് കൂട്ടിക്കെട്ടല്ലേ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതിനുശേഷം അദ്ദേഹം ബോധപൂർവമാണോ അല്ലാതെയാണോ പറഞ്ഞതെന്നറിയില്ല, ഒരു വാചകം പറഞ്ഞു, നേരിട്ട് പണം വാങ്ങാറില്ല. അത് അവതാരകൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് പണം വാങ്ങാറില്ല, അതെന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത് അദ്ദേഹം ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും. ഇതിനൊക്കെ ആളുകളെ ഇടനിലക്കാരെ വെച്ചിരിക്കുകയാണോ, നേരിട്ട് വാങ്ങി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണോ എന്താണെന്നറിയില്ല. പക്ഷെ വെളിപ്പെടുത്തൽ നേരിട്ട് കയ്യിൽ പൈസ കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ്സുകാർ കാശ് വാങ്ങാറുണ്ടോ, കൈക്കൂലി വാങ്ങാറുണ്ടോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എൻ്റെ ആരോപണമൊക്കെ നിങ്ങൾ വിട്ടേക്ക്. നമ്മുടെ കേരളത്തിന്റെ മുൻപിൽ എന്തൊക്കെ കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ കള്ളപ്പണക്കാരിൽ അല്ലെങ്കിൽ അഴിമതിക്കാരുമായിട്ടുള്ള അങ്ങനെയുള്ള പണം മാത്രമാണോ? നിങ്ങളുടെ പാർട്ടി ആവശ്യത്തിന് പിരിക്കുന്ന പൈസക്ക് തുമ്പുണ്ടോ? കെ എ ദാമോദര മേനോന്റെ സ്മാരകം പണിയാൻ കാശ് പിരിച്ചിട്ട് എവിടെ പോയി? ലീലാ ദാമോദര മേനോന്റെ സ്മാരകം പണിയാൻ കാശ് പിരിച്ചിട്ട് എവിടെ പോയി? പനമ്പിള്ളി ഗോവിന്ദ മേനോന്റെ സ്മാരകത്തിന് കാശ് പിരിച്ചിട്ട് എവിടെ പോയി? അങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരുമോ? എന്ന് പറഞ്ഞാൽ അവസാനം 1000 വീട് എന്തായി? 1000 വീട് എന്തൊക്കെയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്? ഒക്കെ പോട്ടെ, ഞാൻ അങ്ങയോട് ഒറ്റ കാര്യം, അങ്ങ് പറയുന്നു ഇതൊക്കെ വെറുതെ കെട്ടിച്ചമച്ച് പറയുന്നു, ആക്ഷേപിക്കാനാണ്, ഇത് ശരിയല്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നതിന് അങ്ങ് മുഖവിലേക്ക് എടുക്കണ്ട. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ അവസാന കാലത്ത് KPCCയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലിരുന്ന, പറവൂർ MLA കൂടിയായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള അഴിമതി പരിഷ്കാരങ്ങളെക്കുറിച്ച്, തീരുമാനങ്ങളെക്കുറിച്ച്, നടപടികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞ വാചകം എന്താ? ഇത് വെറും കൊള്ളയല്ല, ഇത് തീവെട്ടിക്കൊള്ളയാണെന്നാ പറഞ്ഞത്. നിങ്ങൾ KPCC പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ പറഞ്ഞു തീർക്ക് വിഷയം. എന്നോട് നിങ്ങൾ പറയണ്ട, ഞാൻ നിങ്ങളെ എതിർക്കുന്ന ഒരാളാണ്, ശരി. പക്ഷെ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ വാക്കാണിത്. തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്, നടപടിയെക്കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തു പറഞ്ഞാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക? അവസാനം അങ്ങ് ഇവിടെ പറയുന്നു ഇതൊന്നും അല്ല ചർച്ച ചെയ്യേണ്ടത്, ജോസ് കെ മാണിക്ക് പൈസ നൽകി. ആദ്യം അങ്ങ് അങ്ങനെയാണ് പറഞ്ഞത്, അത് നാക്കുപഴകായിരിക്കാം, ഞാൻ അതിലൊന്നും പിടിക്കുന്നില്ല. പക്ഷെ ആ ആരോപണം തന്നെ നമുക്ക് എടുത്തു നോക്കാം. എന്താണ് ആരോപണം? 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തു എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. അതിന് മറുപടി പറയേണ്ടത് ശ്രീ ജോസ് കെ മാണിയാണ്. അദ്ദേഹം അതിന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ശ്രീ കെ എം മാണി ഇപ്പോൾ നമ്മോടൊപ്പം ജീവിച്ചിരിപ്പില്ല താനും. ആ സാഹചര്യം, ആ പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ശ്രീ ബിജു രമേശ് ഇപ്പൊ പറഞ്ഞ എന്താണ്? 2 കോടി കൊടുക്കാം എന്ന് പറഞ്ഞു എന്നല്ല, കോയി കാശ് ഇന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തു, 50 ലക്ഷം ഇന്നയാൾക്ക് കൊടുത്തു, കൂടെ ഇന്ന ആളുണ്ടായിരുന്നു, 25 ലക്ഷം മറ്റേ ആൾക്ക് കൊടുത്തു, ഇല്ലേ? അതല്ലേ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചാൽ, മറ്റേത് കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. നിങ്ങൾ ഏതിലാണ് പിടിക്കുന്നത്? അതിൽ തന്നെ ജോസ് കെ മാണി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നം എന്താണ്? നിങ്ങളുടെ കാലത്ത് തീവട്ടിക്കൊള്ളയായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് അടിയൊപ്പിട്ട കാര്യമാണ്. അതിൽ ഇന്ന് സുവ്യക്തമായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. ആ ആരോപണത്തോട് അരയക്ഷരം ഇല്ല എന്ന് പറയാൻ ആരോപണ വിധേയർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങ് ചർച്ചയിൽ പറഞ്ഞു, ശരി, പക്ഷെ ആരോപണ വിധേയർക്ക് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുത. ശ്രീ പഴകുളം മധു, അതിൽ വീണ്ടും താങ്കൾ പറയേണ്ടി വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് KPCC ഓഫീസ്, അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച്, ഏത് KPCC ഓഫീസല്ല, ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ, ഏത് ഓഫീസും ആവട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടേക്ക് കോഴപ്പണം എത്തി എന്ന് പറയുന്നത് വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്നത് പോലെയും അതിലും ഗൗരവമുള്ളതാണ്. അത് എല്ലാവരെയും കൂടി ബാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുന്ന ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ആ പ്രശ്നത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടേണ്ടതാണ്. പക്ഷേ KPCC ഓഫീസിനെ കൂടി അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. 2 കോടിയാണ് കുറിച്ചിട്ടത്, കെ ബാബു നിർദ്ദേശിച്ചത് KPCC ഓഫീസിൽ എത്തിക്കാൻ, അതിൽ 1 കോടി എത്തിക്കുന്നു. ഇപ്പോൾ ഇത് അദ്ദേഹത്തിന് വ്യക്തിപരമായി കൊടുത്തതാണോ, അതോ ഇനി അവശേഷിക്കുന്ന 1 കോടി, ബിജു രമേശിന് അതറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആ 1 കോടിയാണോ KPCCക്ക് ആകെ എല്ലാ നേതാക്കൾക്കും കൂടി, അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും ആയി മാറ്റിവെച്ചിരുന്നത്? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇനി അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ ഇത്തരം എന്ന ചിലപ്പോൾ രോഷത്തോടെ വളരെ ശക്തമായി പ്രതികരിക്കുന്നയാളാണ്. ഒരുപക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരുപക്ഷെ അദ്ദേഹം പറയാനിടയുള്ള വാക്ക് സാധാരണ നിലയിലാണെങ്കിൽ, മിസ്റ്റർ ബിജു രമേശ്, നിങ്ങൾക്കറിയില്ല കോൺഗ്രസിൻ്റെയും ഇന്ദിരാഭവൻ്റെയും KPCC ഓഫീസിൻ്റെയും സാങ്ക്ടിറ്റി എന്ന നിലയിലൊക്കെ സംസാരിക്കുന്ന നേതാവല്ലേ. പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല, KPCC പ്രസിഡന്റ് മിണ്ടുന്നില്ല. അവിടേക്ക് ഒരു ഭയവുമില്ലാതെ ഒരു മദ്യ വ്യവസായി പറയുകയാണ് 1 കോടി എത്തിച്ചു, 2 കോടി എത്തിക്കാൻ മറ്റൊരു നേതാവ് പറഞ്ഞു. ഇത് കേട്ട് മിണ്ടാതിരിക്കാൻ എങ്ങനെ കഴിയുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്, നേതാക്കൾക്ക്? നേരത്തെ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും നന്നായി സംസാരിക്കുന്നുണ്ട്. അത് വർത്തമാനകാലത്ത് ഈ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് ദർശിക്കുന്ന അഴിമതിയുടെ കുംഭകോണങ്ങളെ കുറിച്ചാണ്, തീവെട്ടിക്കൊള്ളയെ കുറിച്ചാണ്. ഇവിടെ ഹൈക്കോടതി വരും പറഞ്ഞല്ലോ, അധോലോക ഇടപാടുകളെ കുറിച്ചാണ് അവരത് പറയുന്നത്. കൊണ്ടാണ് അവരെ നുള്ളി നോക്കാൻ വേണ്ടിയുള്ള വൃദ്ധാശ്രമങ്ങൾ ഇപ്പൊ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജിനോട് എനിക്ക് സത്യത്തിൽ എനിക്ക് സഹതാപം, ഞാൻ പറഞ്ഞത് കാരണം സ്വരാജിനോട് എനിക്ക് സഹതാപമുണ്ട്. കാരണം അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടാണ് ഈ ജോസ് കെ മാണിയെ ന്യായീകരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന്റെ വേളയിൽ അദ്ദേഹം ഉണ്ടല്ലോ, കണ്ടല്ലോ എന്തെല്ലാം നാടകങ്ങൾ KM മാണി സാറിനെതിരായി, ജോസ് കെ മാണിക്കെതിരായി അഴിമതിക്കാരെന്ന് മുഖത്ത് വിരൽ ചൂണ്ടി മാണിയെ കിട്ടിയാൽ കടിച്ചു കീറും എന്ന് പറഞ്ഞ് എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയ ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ വിപ്ലവകാരിയായ നേതാവിന് അഴിമതിയുടെ ദുർഭൂതത്തെ തോളിലേറ്റ് നടക്കേണ്ടി വരുന്ന ഗതികേട്, അവരെ ന്യായീകരിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ, സത്യത്തിൽ എനിക്ക് പോലും തൊലി പൊളിഞ്ഞു പോവുകയാണ്. താങ്കൾ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്, എനിക്ക് താങ്കളുടെ വ്യക്തിപരമായി വലിയ ബഹുമാനമുണ്ട്. താങ്കൾ വളരെ മോശമായി ഞങ്ങളുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോഴും താങ്കളുടെ സംസാരിക്കാനുള്ള മികവുണ്ടല്ലോ, കാര്യങ്ങളെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാനുള്ള താങ്കളുടെ ആ പ്രാഗൽഭ്യത്തെ ഞാൻ പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്. താങ്കളെ നല്ല പോലെ എതിർക്കുമ്പോഴും ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് താങ്കളെ പോലെ ഒരു നേതാവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്ര അപഹാസ്യനായി പോവുകയാണ്. താങ്കൾക്ക് എന്ത് ബാധ്യതയാണ് ഈ കേരള കോൺഗ്രസിന്റെ ഈ അഴിമതി കൂട്ടത്തെ, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ ആ അഴിമതി കൂട്ടത്തെ ന്യായീകരിക്കാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ത് ബാധ്യത കൊണ്ടാണ്? ഒരു ഡിവൈഎഫ്ഐയുടെ യുവജന നേതാവിന് അതിന് ആരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ശരി, ഞാൻ ആ ഭാഗം വിടുകയാണ്. നിങ്ങളുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടടിയത്വത്തെ കുറിച്ചും മാണിസാറിന്റെയും അവരുടെ കുടുംബത്തിന്റെയും വളരെ മോശമായ കഥകളെ കുറിച്ച് നിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തതെന്നാണ് ഇന്നത്തെ ഹോട്ട് ന്യൂസ്. രമേശ് ചെന്നിത്തലയെ വിടുക, അദ്ദേഹത്തെ കുറിച്ച് ഇതേ ആരോപണം, മൂന്ന് കഴിഞ്ഞ ആരോപണം എത്രയോ സന്ദർഭങ്ങളിൽ വന്നിരിക്കുന്നു. താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു, പറഞ്ഞു നിർത്തി, ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം. ശ്രീ വി എസ് ശിവകുമാറിനെ കുറിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത ആവശ്യങ്ങളാണ് എനിക്കത്. അതൊക്കെ സത്യത്തിൽ വി എസ് ശിവകുമാറിന്റെ വാ തുറന്നിട്ട് അദ്ദേഹത്തിന്റെ വായിൽ ഇട്ട് കൊടുക്കുകയാണ്, അദ്ദേഹം അതിനെ പറഞ്ഞിട്ടില്ല. ശ്രീ ഡി ഡി സതീശൻ, അദ്ദേഹം തീവെട്ടിക്കൊള്ള എന്ന് കേരളത്തിലെ UDF സർക്കാരിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ചില സ്കൂപ്പുകൾ പുറത്തു വരികയാണ്. അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള MLA മാരും ഞങ്ങളെ പോലെയുള്ള കോൺഗ്രസ് അകത്തെ നേതാക്കന്മാരും കോൺഗ്രസിനകത്തൊരു കൃത്രിമം നടന്നാൽ, വൃത്തികേട് എന്തെങ്കിലും ഉണ്ടായെന്ന് ആരോപണം ഉണ്ടായാൽ അതിനെ പാർട്ടിക്കകത്തും പുറത്തും തുറന്നു തീർക്കാനുള്ള ആർജവം കാണിച്ചിട്ടുള്ള വലിയ നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾ ആരോപിച്ച വി ഡി സതീശന്റെ വാക്കുകൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു സംശയം എന്റെ ഓർമ്മ, താങ്കൾക്ക് കഴിയുമോ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവട്ടം അതിഭീകരമായ അഴിമതിയും മുഖത്ത് നോക്കി ശരത്തെ നിർത്തുകയാണ്. മുഖത്ത് നോക്കി അരുത് എന്ന്, നിങ്ങൾ തെറ്റുന്നില്ല, അരുത് എന്ന് പറയാനുള്ള ആർജവം തന്റെ ഇടം ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള താങ്കൾക്കുണ്ടോ എന്ന് താങ്കളോട് ഞാൻ അഭ്യർത്ഥിച്ച് ചോദിക്കുകയാണ്. താങ്കൾക്കുണ്ടോ? താങ്കൾക്ക് അതിന് കഴിയുമോ? അതിനുള്ള സ്വാതന്ത്ര്യം താങ്കളുടെ പാർട്ടിയുണ്ടോ? താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ലക്ഷക്കണക്കായ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് താങ്കളെ പോലെയുള്ള ഈ തിന്മകൾക്കെതിരായി ശക്തമായി രംഗത്ത് വന്ന് അതിനെ നഖശികാന്തം വിമർശിക്കണമെന്നാണ്. സ്വരാജ്, അത് നേരിട്ടുള്ള വിമർശനവും ചോദ്യവും ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ഞാൻ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ശ്രീ പഴകുളം മധുവിനോടുണ്ടായിരുന്നു. അതിലേക്ക് അദ്ദേഹം വന്നതേയില്ല. ആ ചോദ്യം അതുകൊണ്ട് തന്നെ പിന്നാലെ വീണ്ടും ആവർത്തിക്കാം. സ്വരാജിനുള്ള മറുപടി, സ്വരാജ് മറുപടി എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാം. ഒന്ന്, തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി. UDF നേതാക്കന്മാരെയൊക്കെ ഞാൻ അധിക്ഷേപിക്കാറുണ്ടെങ്കിലും എന്നോട് അദ്ദേഹത്തിന് വിരോധമില്ലാന്ന്. അത് അദ്ദേഹം തിരുത്തണം. കാരണം വ്യക്തിപരമായി ഒരു നേതാവിനെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാരെ ആക്ഷേപിക്കാറില്ല. അങ്ങനെ അങ്ങേക്ക് തോന്നി എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ഞാനങ്ങനെ ആക്ഷേപിക്കുന്ന രീതി ശൈലിയില്ല. അങ്ങേയും ആക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങ് തെറ്റായി പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അങ്ങേക്ക് എന്നോട് സഹതാപം ഉണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങയുടെ സ്വാതന്ത്ര്യം. അത് ആയിക്കോട്ടെ, എന്ത് വികാരമാണെങ്കിലും അങ്ങേക്ക് ഉള്ളത് അങ്ങയുടെ സ്വാതന്ത്ര്യം. അത് അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒന്ന്, ശിവകുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ധാർമ്മികതയെക്കുറിച്ച്. ഞാൻ അദ്ദേഹം പറഞ്ഞൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ വിഷ്വലെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, പറവൂർ MLA യുടെ കാര്യത്തിൽ അത് അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞ വാചകമാണ് തീവെട്ടിക്കൊള്ള. അത് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മുൻപിൽ അതിന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും തെളിവായിട്ടുണ്ട്. അങ്ങ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം പറഞ്ഞാലോ, കള്ളെന്ന് ഞാൻ പറഞ്ഞിട്ട് പറയുന്നില്ല, അതിന് ആക്ഷേപമായി തോന്നണ്ട, അടിസ്ഥാനരഹിതമായ കാര്യം ഇങ്ങനെ ഒരു ചർച്ചയിൽ അങ്ങ് പറയുന്നത് ഭൂഷണമല്ല. മറ്റൊന്ന്, അഴിമതിയുടെ ദുർഭൂതം എന്ന് നിങ്ങൾ കേരള കോൺഗ്രസിനെ വിശേഷിപ്പിച്ചു. നിങ്ങളുടെ കൂടെ നിന്ന് പോന്നപ്പോഴാണോ ദുർഭൂതമായത്? പോകുന്നതിന് മുൻപ് ദുർഭൂതമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് കൂടെ നിർത്തിയത്? ഇതൊരു പ്രശ്നമല്ലേ? ഒരു ചർച്ചയിൽ നമ്മൾ പറയുന്ന കാര്യം ഉത്തരവാദിത്വ ബോധത്തോടെ പറയണ്ടേ? അഴിമതിയുടെ ദുർഭൂതം എന്ന് നിങ്ങൾ വിശേഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് വിട്ടതിന് ശേഷം എന്ത് ആരോപണമാണ് അവരെക്കുറിച്ചുള്ളത്? ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും അവർ കേട്ടിട്ടുണ്ട്. അത് അവർ മാത്രമല്ലെന്നേ, നിങ്ങളുടെ കൂടെ കൂടിയാൽ ആരും ആരോപണം കേൾക്കും, തെറ്റായ നടപടികൾക്ക് വിമർശിക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ കൂടെ നിന്ന് വിട്ടാൽ അത്തരത്തിലുള്ള തെറ്റായ നടപടികൾ ആരെങ്കിലും ചെയ്തതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ എത്ര അനുഭവമുണ്ട്. ഇനി ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ പണ്ട്? ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ, എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? ആ കാലഘട്ടത്തിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടോ? അതെന്താണ് ഇത് തെളിയിക്കുന്നത്? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ആ ഗവൺമെന്റിന്റെ ഭാഗമായ നടപടികളുടെ ഉത്തരവാദിത്വത്തിന്റെ പേരിലാണ് ആക്ഷേപം കേട്ടിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് വിട്ടു വന്നതിന് ശേഷം അത്തരത്തിലുള്ള എന്തെങ്കിലും ആക്ഷേപം അവർക്ക് കേൾക്കേണ്ടി വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാമല്ലോ. പിന്നെ സഹതാപം ഈ ജോസ് കെ മാണിയെ ഞാൻ പറഞ്ഞെന്താണ് മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കാശ് കൊടുത്തു എന്നോ കാശ് വാങ്ങിയെന്നോ ഇവിടെ ആരോപണമില്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കാശ് വാങ്ങി എന്നാണ് ആരോപണം. അങ്ങ് അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നു, വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, എന്താണ്, എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവതരമായ ഒരു ആരോപണം വന്നിട്ടും ഇല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിനോ ആരോപണ വിധേയർക്കോ കഴിയാത്തത്? അങ്ങ് പറയുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അവര് പറയാത്തത്? വാങ്ങിയവർ പറയാത്തതെന്ത്, നിഷേധിക്കാത്തതെന്ത്, വാങ്ങിയവർ നിശബ്ദരായി നിൽക്കുന്നതെന്ത്? പിന്നെ ഇപ്പോഴത്തെ ഹൈക്കോടതി ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു. ഹൈക്കോടതി ഇപ്പോഴല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചൂണ്ടി അങ്ങയുടെ ഓഫീസ് കുറ്റവാളികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഒരു കാലത്താണ്, ഇപ്പോഴല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ എന്താ പറയുക, ആവേശപൂർവ്വം മറ്റു കാര്യങ്ങൾ അതിന് പ്രസംഗിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്പെസിഫിക് ആണ്, വ്യക്തവും കൃത്യവുമായ ആരോപണം, പണം കൊടുത്തപ്പോൾ കൂടെയുള്ള ആളുകളെ കുറിച്ച് ഉൾപ്പെടെ സ്ഥലത്തെക്കുറിച്ച് ഉൾപ്പെടെ പരാമർശിച്ചൊന്ന് വന്നത് നിഷേധിക്കാനുള്ള ആർജവമില്ലാത്തത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് നിഷേധിക്കാനുള്ള ആർജവം ഇല്ലാതെ? അങ്ങ് പറയുന്ന നിഷേധിക്കാനുള്ള ആർജവം വാങ്ങിയവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് ശരിവെക്കുന്നതല്ലേ? ഇതാണ് എന്റെ ചോദ്യം. അങ്ങേക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ അങ്ങ് അത് പറയൂ, പറഞ്ഞു മനസ്സിലാക്കി തരൂ. ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ അഴിമതികൾക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ടെന്ന് ഞാൻ തർക്കിക്കാനില്ല, ശരി, ഒക്കെ ആഞ്ഞടിക്കുന്നു, ഈ കാര്യത്തിൽ എന്താ മിണ്ടാത്തെ? ഇത് മിണ്ടാത്ത എന്താ? അതൊന്ന് പറ. ഏതായാലും അതൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ ശ്രീ പഴകുളം മധുവിനോട് ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ബിജു രമേശ് കൂടി ചേരുന്നുണ്ട്, അഡ്വക്കേറ്റ് MC ആഷി വരുന്നുണ്ട്. അഡ്വക്കേറ്റ് MC ആഷി, ഈ സാഹചര്യം ഒന്ന് തെളിഞ്ഞു വന്നിട്ട് വക്കീൽ ഇടപെടുന്നതായിരിക്കും താങ്കൾക്കും ചർച്ചയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നന്നാവുക. ബിജു രമേശ് തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 2003 സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ 10 കോടി പിരിച്ചു തരണം എന്ന് അന്നത്തെ എക്സൈസ് മന്ത്രി K Babu പറഞ്ഞു എന്നാണോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 കോടി പിരിച്ചുവെങ്കിൽ അത് എവിടെയൊക്കെ കൊടുത്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇതിൽ പറഞ്ഞു വരുന്നത് 1 കോടി KPCC ഓഫീസിൽ കൊണ്ടു കൊടുത്തു എന്നാണെങ്കിൽ, രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ തന്നെ കൊടുത്തു എന്നാണെങ്കിൽ, മുൻകൂട്ടി ഉറപ്പിച്ച് അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആളുകളെ അയക്കുകയായിരുന്നോ? അത് വാങ്ങാനായി അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നോ? അതൊരു കാര്യം. 1 കോടി, അപ്പോൾ വീണ്ടും 1 കോടി, 2 കോടി എന്നാണല്ലോ പറയുന്നത്. ആ രണ്ടാമത്തെ പേയ്മെൻറ്റ്, അതായത് 1 കോടി കൊടുത്തില്ലേ? ബാക്കി 10 കോടിയിൽ പിന്നെ എവിടേക്കൊക്കെയാണ് പോയത്? ഇപ്പോൾ പറയുമ്പോൾ അതിലൊരു വ്യക്തത ശ്രീ ബിജു രമേശ് വരുത്തേണ്ടതുണ്ട്. എന്താണ് അതിൽ പറയാനാവുക താങ്കൾക്ക്? ഞാൻ ഈ 2013 അന്ന് 5 ലക്ഷം രൂപ ബാർ ലൈസൻസ് ഫീസ് കൂട്ടും എന്നുള്ള നിലപാടിലേക്ക് വരികയും അവസാനം ഗവൺമെന്റിന്റെ പ്രപ്പോസൽ ഗവൺമെന്റ് 5 ആണെന്നും അത് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിന് ബാബു ഞങ്ങളെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ അന്ന് ഉദ്യോഗസ്ഥർ ഇരിപ്പുണ്ട്. ഇരുത്തി സംസാരിച്ചതിന് ശേഷമാണ് അവസാനം 5 ലക്ഷം രൂപ കൂട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ലൈസൻസ് ഫീസ് കുറച്ചു തരണം എന്നായിരുന്നു. ഇപ്പൊ നിലവിലുള്ള കാലം കുറയ്ക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച മുന്നോട്ട് പോയത്. ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ ഒരിടത്ത് എത്തത്തില്ല. ശരി, ഉദ്യോഗസ്ഥന്മാരുടെ നിങ്ങളെ പൊയ്ക്കോളൂ, നമുക്ക് അങ്ങനെ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാമെന്നൊക്കെ അവരെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ആ പറഞ്ഞത് 5 രൂപയാണ് അവരെ പ്രപ്പോസല്, നിങ്ങൾ പറയാൻ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ 2 രൂപയായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രപ്പോസൽ. അത് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ അതിനേക്കാളും അവർ പ്രപ്പോസലിനേക്കാളും 1 ലക്ഷം രൂപ അതിൽ കുറച്ച് തന്നു. 5 രൂപ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ആക്കുമെന്ന് പറഞ്ഞ് 26 ലക്ഷം രൂപ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. അപ്പൊ എല്ലാവരും നോക്കിയപ്പോൾ 4 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പൊ അതുകൊണ്ട് 10 കോടി രൂപ നിങ്ങൾ ഇതിന് പാർട്ടി ഫണ്ടിലേക്ക് തരണം എന്നാണ് ബാബുവിന്റെ ഡിമാൻഡ്. അതനുസരിച്ച് കൊണ്ടാണ് ആദ്യത്തെ ഗഡുവായ പൈസകൾ കുറെ കളക്ട് ചെയ്ത് വന്ന പൈസ എന്നാണ് വന്നപ്പോൾ എറണാകുളത്ത് കൊടുത്ത് 1 കോടി രൂപ കൊടുത്തയച്ചിട്ട് ആ പൈസ ഇവിടെ KPCC ഓഫീസിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രമേശ് ചെന്നിത്തല ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എറണാകുളത്ത് വന്ന ശ്രീ സന്തോഷും എൻ്റെ ജനറൽ മാനേജർ രാധാകൃഷ്ണൻ കൂടി ചേർന്നിട്ടാണ് വണ്ടിയിൽ കൊണ്ടുപോയി അവർ ആരെങ്കിലും കൂട്ടിവിടണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൂടെ കൂട്ടിവിടാൻ തന്നെ അവിടുന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിവിട്ടു. രമേഷിനെ അവിടെ ചെന്ന് അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ ബാബുസാർ തന്നിച്ച ക്യാഷാണ് ഇവിടെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അവിടെ ഉണ്ട് KPC ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്. ചെന്ന് അദ്ദേഹത്തെ കണ്ടു, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അകത്തെ മുറിയിൽ വെച്ചേക്കാൻ പറഞ്ഞു. വെച്ചിട്ട് അവർക്ക് ഇറങ്ങി പോരുകയും ചെയ്തു. വേറെ ഒന്നും അവരോടൊന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. സംസാരിക്കാൻ ഒരു 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 പരിചയം പോലും കാണിച്ചില്ല. പരിചയമില്ലായിരുന്നു. അവിടെ കൊണ്ട് അകത്ത് വെച്ചേക്കെന്ന് പറഞ്ഞു. ശരി, വെക്കൊള്ളാൻ പറഞ്ഞവരോട് അവർ പോവുകയും ചെയ്തു. ഇതാണ് ആ ഒരു കോടി ആദ്യം നടന്നത്. രണ്ടാമത് വന്ന പൈസയിൽ ഒരു 25 ലക്ഷം രൂപ അവിടെ പിന്നെയും കൊണ്ടുവന്നിട്ട് സന്തോഷം കൊണ്ടുവന്നു. അത് മറ്റേ ശിവകുമാരൻ BS ശിവകുമാരന്റെ വീട്ടിലെത്തിക്കാനായിട്ട് അവിടെ വിളിച്ച് മറ്റേ ഉണ്ണി വിളിച്ചു പറഞ്ഞു. ബാബു പറഞ്ഞു BS ശിവകുമാരനെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്നുള്ളത്. പൈസ നേരെ BS ശിവകുമാർ. അപ്പൊ ഞാനൊന്ന് കവടിയാർ ഒരു ആവശ്യത്തിന് പോകാൻ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കവടിയാറൊക്കെ വെള്ളയമ്പലത്തെ വീട് നമുക്ക് വണ്ടി സന്തോഷത്തോടെ കയറുന്നു പറഞ്ഞു. ഞാനും രാധാകൃഷ്ണനും സന്തോഷം കൂടെയാണ് വീട്ടിൽ നിന്ന്. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഇവർ കൊണ്ടുപോയി അവിടെ വാസു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് വാസുവിനെ ഏൽപ്പിച്ച് വാസു തിരിച്ച് വണ്ടിയിൽ ഇവരെ യാത്ര അയക്കാൻ വന്നപ്പോൾ വണ്ടിയിൽ ഞാൻ ഇരിക്കുന്ന കണ്ടു. 5 മിനിറ്റ് കുശലവും പറഞ്ഞതിന് ശേഷം അവിടെ ഞാൻ ഇറങ്ങാത്തതെന്ന് ചോദിച്ചു. നമ്മൾ ഇല്ലല്ല, ഞാനിതിലെ പോകുമായിരുന്നു. അവർക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു. ഈ മൂന്നാമത്തെ പേയ്മെന്റ് പിന്നെ ഒരു 50 ലക്ഷം രൂപ എറണാകുളത്ത് വന്നു. അത് സെക്രട്ടേറിയറ്റിൽ ബാബുവിനെ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ കണ്ണൻ വിളിച്ചു പറഞ്ഞു. തിരിച്ച് ഉണ്ണിയും വിളിക്കുന്നുണ്ട്, അത് എത്തിച്ചില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഈ പൈസ ബാഗിലേക്ക് സോർട്ട് ചെയ്ത് വെക്കുമ്പോഴായിരുന്നു ഈ എൻ്റെ ഒരു ഫ്രണ്ട് റസീഫ് എന്ന് പറഞ്ഞ ഫ്രണ്ട് അവിടെ വരുന്നത്. അപ്പൊ ഇത് ഈ പൈസ കെട്ടി 50 ലക്ഷം രൂപ കെട്ടി വെക്കുന്നതായിട്ടോട്ട് വെച്ച് എന്തേന്ന് വെച്ചപ്പോ ഈ സെക്രട്ടേറിയറ്റിൽ ബാബുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. പറഞ്ഞു സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് വെച്ച് ഞാൻ എന്തായാലും ചേട്ടൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്, ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വണ്ടിയിൽ കൂടെ ഈ റസീഫ് കയറിയിരുന്നു. ഞാനിത് റസീഫിന്റെ ഒക്കെ പേര് പറയാൻ കാരണം ഇത് നടന്നതിനുള്ള ഐ വിറ്റ്നസ് കൂടെ ഉണ്ടായിരുന്ന ബിസിനസ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ റസീഫും എല്ലാവരും കൂടെ ആയിട്ടാണ് നേരെ പോയി. ഞാൻ റസീഫ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ക്യാഷും എടുത്ത് നേരെ എൻ്റെ കൂടെ വന്നു. റസീഫും കൂടെ വന്നു. ഞാനിപ്പോൾ മന്ത്രിയുടെ മുറിയുടെ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ബാബുവിനെ കയറി കണ്ടു. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സുരേഷിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. സുരേഷ് പൈ എന്ന് പറയുന്ന ആളാണ് ഈ ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഞാൻ സുരേഷ് പയ്യെ കണ്ട് രാധാകൃഷ്ണനോട് ചർച്ചെന്ന് കൊടുത്തിട്ടതിന് ശേഷം ഞങ്ങൾ താഴെ സെക്രട്ടറിയുടെ താഴെ വന്നപ്പോൾ ഒരു പരിചയമുള്ള ഒരാളിനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് റസീഫ് എന്നെ വിളിച്ചിട്ട് കാണിച്ചതോ നമ്മൾ കൊടുത്ത ബാഗ് താ പോകുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സുരേഷ് പയ്യും ഒരു സ്റ്റാഫും കൂടെ ആയിട്ട് ആ ബാഗ് കൊണ്ടുവന്ന് ബാബുവിന്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്ന കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് പോവുകയും ചെയ്തു. ഈ 3 പേയ്മെന്റ് മാത്രമേ ഞാൻ ഡയറക്റ്റായി ഞാനുമായിട്ട് ലിങ്ക് ചെയ്ത് വന്നിട്ടുള്ളൂ. ബാക്കി പൈസ 10 കോടി രൂപ പിരിച്ച് അത് അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വിജിലൻസ് അന്വേഷിച്ച കേസിലും ഈ 10 കോടി രൂപ പിരിച്ചതും വന്നിട്ടുണ്ട്. ഈ മാർക്കോഴ മാണിസാറിന് കൊടുത്ത പൈസയും പിരിച്ച കണക്ക് അതിനൊന്നും തർക്കമില്ല. ആ പൈസ പിരിച്ചിട്ടുണ്ട്. ആ പൈസ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിജിലൻസ് മാണിസാറിന്റെ കേസിലും റിപ്പോർട്ടിൽ ഫൈൻഡിങ്സിൽ എത്താൻ കഴിഞ്ഞില്ല. അത് പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഫൈൻഡിങ്സിൽ എത്തിയില്ല എന്നാണ് പറയാനുള്ളത്. ഈ രണ്ടിടത്ത് പൈസ പിരിച്ച കഥകളെല്ലാം വളരെ വ്യക്തമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പൈസ 2 പ്രാവശ്യം പിരിച്ച പൈസയൊക്കെ കണക്കുകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മാണിസാറിന്റെ കേസിലും ഈ പൈസ പിരിച്ച കണക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാരണവും ആരോപണങ്ങളൊക്കെ പഴയ ആരോപണങ്ങളാണെങ്കിൽ പോലും ഇതിപ്പോ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്നലെ ചാനലുകളിൽ ഇത് കംപ്ലീറ്റ് ഞാനും UDF ചില മറ്റേ രമേശ് ചെന്നിത്തലയും ഈ അടൂർ പ്രകാശും PC ജോർജും ജേക്കബ് തോമസും അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് ചാനലുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. സത്യത്തിൽ വിഷമം തോന്നി. കാര്യം ഇത്രയും ഞാൻ ഇതിന് ഒരുപാട് വ്യക്തിപരമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് അവർ മാത്രമല്ല ശ്രീ ബിജു രമേശ് താങ്കൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അവർ മാത്രമല്ല ഐ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ ഒരുപാട് കളിച്ചത്. ആ ഐ ഗ്രൂപ്പിൽ തന്നെ താങ്കളുടെ സുഹൃത്തും ബന്ധുവും ബാറുടമയും ഒക്കെ ആയിട്ടുള്ള മുൻമന്ത്രി MP അടൂർ പ്രകാശിൻ്റെ പേരും ഒക്കെ അതിൽ വന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാളിതുവരെ അദ്ദേഹത്തോട് താങ്കൾ ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ഒരുപക്ഷെ KM മാണിക്കെതിരായ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ഈ പണം മേടിച്ചു വെച്ച ആളുകൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകാമല്ലോ. താങ്കൾ ഇതുപോലെ വിളിച്ചു പറഞ്ഞാലോ എന്ന ഭയത്തോടെ അവർ താങ്കളെ വിളിച്ചിപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ ഉദാഹരണത്തിന് നിങ്ങളെ ആരെയും വിളിച്ചില്ലേ? വിളിച്ചില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടപ്പാക്കുന്നതാണ് എന്നതുകൊണ്ട് അവർക്ക് നിങ്ങളെ ഭയമില്ല. KM മാണിക്കെതിരെ പറഞ്ഞ ബിജു രമേശ് ഞങ്ങൾക്കെതിരെ പറയില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടാകാം. മറ്റൊരു കാര്യം, ഈ 10 കോടിയിൽ ഏതാണ്ട് ഒരു 1.25 കോടിയുടെ കണക്കാണ് ഇവിടെ താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ 10 കോടി പിരിക്കാൻ നിർദ്ദേശിച്ച KE ബാബുവിനെ തന്നെ ആയിരിക്കില്ലേ ബാക്കി പണം നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പൊ പുതിയ വാർത്തയൊന്നുമില്ലല്ലോ. ഇതൊക്കെ നേരത്തെ വാർത്തകൾ പറയും. ബാബുവിനെതിരെ അന്ന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ബാബു രാജിയുടെ കത്ത് മുഖ്യമന്ത്രി നൽകി, ഇതൊക്കെ നടന്ന നാടകീയമായി നടന്ന രംഗങ്ങളല്ലേ. അതൊക്കെ അറിയാം, പക്ഷേ കണക്കില്ലായിരുന്നു. അതേസമയത്ത് എത്ര തുക എത്ര പിരിച്ചു എത്ര കൊടുത്തു എന്നുള്ള വ്യക്തമായ കണക്കില്ലായിരുന്നല്ലോ ബിജു രമേശ്. അത് വിജിലൻസ് ഒരു പൊതു ചർച്ചയിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അതിന്റെ ലിസ്റ്റ് ഇപ്പോഴാണ് താങ്കൾ പറയുന്നത്. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ എൽ ഡി എഫിന്റെ ശത്രു വിരോധി ഒന്നും അല്ല. എന്നെ അതുകൊണ്ട് നിങ്ങൾ എൽ ഡി എഫ് ബാക്കിയുള്ള ശത്രുക്കൾ അടിക്കുമ്പോൾ അടിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ചർച്ചയിൽ ഇത് വന്നപ്പോൾ ജോസ് കെ മാണി വെറുതെ ആവശ്യമില്ലാതെ പക്വതയില്ലാത്തത് കൊണ്ടാവാം ഇന്നലെ ഈ റിപ്പോർട്ടൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടത്തോടെ യു ഡി എഫിലോ എൽ ഡി എഫിലോ ജോയിൻ ചെയ്യാം. പക്ഷെ എന്നെ എന്തിനാ അതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാനത് ഇന്ന് പ്രതികരിക്കാനായിട്ട് വന്നത്. അല്ലാതെ ഞാൻ എൽ ഡി എഫിന്റെ ശത്രുവല്ല. എൽ ഡി എഫ് ഭരണത്തിൽ വന്നത് ഞാൻ ശക്തമായി പ്രതികരിച്ചതുകൊണ്ട് ഈ അഴിമതി കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് ഒരുപാട് പേര് അത് പറയുന്നുണ്ട്. അല്ലാതെ എൽ ഡി എഫ് ആ മറ പിടിച്ചു തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലും അസംബ്ലിയിലും എല്ലാ സമരങ്ങളും സമരമുറകളും നടത്തി ജനങ്ങളെ ഇളക്കി വിട്ടത് ഈ ഒരു ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ആ രാഷ്ട്രീയ കാലമൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇപ്പോഴിത് പറയാൻ അന്ന് ഈ പറയപ്പെടുന്ന കൊടിയേരി സാഹബ് എന്നോട് പറഞ്ഞു ബിജു ഉറച്ചു നിൽക്കുമല്ലോ എന്ന് ചോദിച്ചു. അത് നേരത്തെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ജോസ് കെ മാണിയുടെ എന്ന് പറയുമ്പോൾ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റും പോലെ നിങ്ങൾ ഈ ഞാനും കൂടി ചേർന്നാണ് മറ്റേ എന്റെ ഒരു ബന്ധുവാണ് അടൂർ പ്രകാശ് ആയതുകൊണ്ട് മകളുടെ സംബന്ധിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഗൂഢാലോചനയാണെന്നൊക്കെ ആക്കി തീർത്താൽ നിങ്ങൾ നമ്മുടെ ഇതൊക്കെ നമ്മളൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണോ നമ്മളൊരു ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ആരോടും ആലോചിച്ചില്ല, ചർച്ചയ്ക്ക് പോകുന്ന ആലോചിച്ചില്ല. ഞാൻ അടൂർ പ്രകാശ് എവിടെ പോകുന്നത് ഞാൻ അന്വേഷിക്കാറില്ല, അദ്ദേഹം എവിടെ പ്രസംഗിക്കുന്ന ആലോചിക്കാറില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറില്ല. അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ ചാനൽ ചർച്ചയ്ക്ക് ആദ്യം പറഞ്ഞത് മാതൃഭൂമിയിൽ, രണ്ടാമത് കൈരളിയിലാണ് സംസാരിച്ചത്. രാത്രി 11 മണിയായിട്ട് നിങ്ങൾ വിടുന്നില്ലായിരുന്നല്ലോ ചാനൽ ചർച്ചയിൽ. ഇതൊക്കെ ആവശ്യങ്ങൾക്ക് ഇത് വരുമ്പോൾ ഇപ്പൊ ജോസ് കെ മാണിയെ നിങ്ങൾക്ക് വെള്ള പൂശണമെങ്കിൽ നിങ്ങൾ വെള്ള പൂശിക്കൊള്ളൂ, എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വെറുതെ ആരെയും വെള്ള പൂശേണ്ടത് ഞങ്ങളുടെയും പണിയല്ല ബിജു രമേശ്. ഞാൻ പറഞ്ഞത് താങ്കൾ തന്നെ എന്നെ വെറുതെ ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ എൽ ഡി എഫിന്റെ സപ്പോർട്ട് അന്നും ചെയ്തു. അത് താങ്കളുടെ ഇഷ്ടം ശ്രീ ബിജു രമേശ്. ഇനി ഒന്ന് കേൾക്കൂ, താങ്കളുടെ ഇഷ്ടം, താങ്കൾക്ക് സ്വതന്ത്രമായി എന്തും ചെയ്യാം. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെ ഗൂഢാലോചന സംഘത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞ് ചാനലുകളിൽ വന്നതിന് അനുസരിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. താങ്കൾ പറഞ്ഞതിനെ കുറിച്ച് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇന്നലെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ താങ്കൾ വന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ റിപ്പോർട്ടിൽ ഇങ്ങനെയും ഒരു വാദമുണ്ടല്ലോ എന്ന് ആ റിപ്പോർട്ടിനെ അധികരിച്ച് ഞാൻ പറഞ്ഞതാണ്. രണ്ട്, അതേ മാണി ഗ്രൂപ്പ് തന്നെ ആ റിപ്പോർട്ടിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇത് തങ്ങൾ പുറത്തുവിട്ടതല്ല, ഇത് ശരിയല്ല എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞതുകൊണ്ട് ആ പരാമർശം അല്ലെങ്കിൽ ആ ഭാഗം ഉദ്ധരിച്ചു എന്ന് മാത്രം. എൻ്റെ ചോദ്യം മറ്റൊന്നായിരുന്നല്ലോ, ഈ 10 കോടിയിൽ ഈ കൊടുത്ത കണക്കിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കി പണം നിങ്ങൾക്ക് 10 കോടി പിരിക്കാൻ പറഞ്ഞ് നിർദ്ദേശിച്ച കെ ബാബുവിലേക്കായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി തുക പോയിട്ടുണ്ടാവുക, അസോസിയേഷൻ നൽകിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അന്വേഷിച്ച് ഈ ഗവൺമെന്റിന് അധികാരം കിട്ടിയപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും എന്നുള്ള വലിയ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയൊക്കെ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആ അന്വേഷണങ്ങളെല്ലാം മടക്കി വെച്ചൊരു അവസ്ഥയിലേക്ക് പോയി. അവസാനം ബാബുവിന്റെ പുറത്ത് ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിന് വിജിലൻസ് തന്നെ വേറെ ജേക്കബ് തോമസിന്റെ ഇതനുസരിച്ച് ബാബുവിന്റെ വീട് സെർച്ച് ചെയ്ത് ബാബുവിന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നുള്ള വേറൊരു കേസിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തി. ആ ഒരു കേസ് മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ബാർക്കോഴ കേസ് ബാബുവായിട്ട് ബന്ധപ്പെട്ടത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ഇപ്പോൾ പറയുന്ന ശ്രീ ബിജു രമേശ് ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ, എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾ KPCC ഓഫീസിൽ നിങ്ങളുടെ ആളുകൾ എത്തുന്നു, പണം കൊടുക്കുന്നു, കരുതി അത് പ്രതീക്ഷിച്ച പോലെ അദ്ദേഹം ഇരിക്കുന്നു, അടുത്ത മുറിയിൽ വെക്കാൻ രമേശ് ചെന്നിത്തല പറയുന്നു എന്ന് പറയുന്നല്ലോ. അതുപോലെ മന്ത്രി ശിവകുമാറിൻ്റെ വീട്ടിലെത്തുമ്പോൾ, മന്ത്രിയായിരിക്കുന്ന ആ കാലത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ PAO PSO അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, പേര് ഞാൻ ഓർക്കുന്നു, വാസു എന്നാണ് താങ്കൾ പറഞ്ഞത്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ വാങ്ങിവെക്കുന്നു. 50 ലക്ഷം സെക്രട്ടേറിയറ്റിൽ നിന്ന് മന്ത്രിയായിരിക്കെ കെ ബാബുവിൻ്റെ PS സുരേഷ് വാങ്ങി കാറിൽ കൊണ്ടുവെക്കുന്നു. താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷി പറഞ്ഞ വാചകം വളരെ രസകരമാണ്, നമ്മൾ കൊണ്ടു കൊടുത്ത ബാഗ് താൻ പോകുന്നു എന്ന നിലയിൽ ഒരു വിഷയത്തെ നിങ്ങൾ അത്ര വ്യക്തമായി തന്നെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, 10 കോടി പിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാബു, അതിനടിസ്ഥാനത്തിൽ അസോസിയേഷൻ അത് പിരിച്ചു തുടങ്ങി, പിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ നേതാക്കളിലേക്ക് പല രൂപത്തിൽ ഈ പണം വരും എന്ന നല്ല ധാരണ ഈ നേതാക്കൾക്കിടയിലുണ്ട് എന്നതല്ലേ അതിലൊരു പ്രധാനപ്പെട്ട വിവരം. താങ്കൾ ഇതിനിടയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, കുഞ്ഞാലിക്കുട്ടി മാത്രം പണം കൊണ്ടു കൊടുത്തിട്ട് വാങ്ങിച്ചില്ല എന്നോ മറ്റോ പറയുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വാങ്ങിച്ച നേതാക്കൾക്കെല്ലാം ഇതേക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു, ഈ നേതാക്കൾക്കിടയിൽ ഇതേക്കുറിച്ചൊരു പൊതുവർത്തമാനവും ആ പണം വാങ്ങാൻ ഇവർ തയ്യാറായി മാനസികമായി തയ്യാറെടുത്തിരിക്കുകയോടി ആയിരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത് നിങ്ങൾ? തീർച്ചയായിട്ടും, കാരണം ലൈസൻസ് ഫീസിനെ സംബന്ധിച്ച് 5 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് എൻഹാൻസ് ചെയ്യാൻ സാധനം കുറച്ച് വരുമ്പോൾ ഒരു ബാറിനെ സംബന്ധിച്ച് 4 ലക്ഷം രൂപയുടെ ലാഭമാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ വിഹിതം അത് ഇനിയുള്ള തുടർ വർഷങ്ങളിൽ ലൈസൻസ് ഫീസ് കൂട്ടുകയില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പൈസ പിരിച്ചു കൊടുക്കാനായിട്ട് അസോസിയേഷൻ തീരുമാനിക്കുന്നത്. അത് 10 കോടി രൂപയ്ക്ക് കുറച്ച് നേരം തർക്കിച്ചു നോക്കിയെങ്കിലും പിന്നെ അവസാനം പറഞ്ഞു നിങ്ങൾ വെറുതെ തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട, ബാബു പറഞ്ഞു തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട, ഈ വേറെ കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് ലൈസൻസ് ഫീസ് കൂട്ടില്ല, ഞങ്ങളുടെ ഭരണത്തിലിരിക്കുന്ന കാലത്ത് കൂട്ടില്ല, ആ ഒരു കാര്യം കൂടി, ഇനിയുള്ള 2 വർഷം കൂട്ടില്ല. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു വർഷം, ഈ 5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിലെ ഞങ്ങൾ കൂട്ടിയുള്ളൂ, അപ്പൊ അതുകൊണ്ട് ഇത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ചിട്ടുണ്ട്, ശരി തരാമെന്ന തീരുമാനം എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യാപകമായി കംപ്ലീറ്റ് ഉടമകളിൽ നിന്ന് പിരിക്കുകയും കൊടുക്കുകയും 10 കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു, അത് കൊടുക്കുകയും ചെയ്തു. അതിലൊന്നും തർക്കമില്ല, ബാബുവിനെ പൈസ ഏൽപ്പിക്കുകയും ചെയ്തു. ബാക്കി പൈസ ബാബുവിന്റെ കയ്യിലാണ് അസോസിയേഷൻ നൽകിയിട്ടുള്ളത്. അതിൽ ഞാൻ ഇൻവോൾവ് ചെയ്ത് ഇവിടെ എന്റെ ഓഫീസ് വഴി വന്നു പോയ പൈസയുടെ കാര്യം ഞാൻ ഇൻവോൾവ് ചെയ്ത് ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആധികാരികം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ബാക്കി പൈസ പിരിച്ചു, ആ പൈസ ബാബുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു, അസോസിയേഷൻ മീറ്റിംഗിൽ പറയുകയും ചെയ്തു, അതോടുകൂടി ഞങ്ങൾ നമ്മുടെ പ്രശ്നം തീർന്നു, 1 ലക്ഷം രൂപ വർധനവ്. ആ 5 വർഷത്തിനിടയിൽ 1 ലക്ഷം രൂപ മാത്രമേ ബാർ ലൈസൻസ് വർധനം ഉണ്ടായിട്ടുള്ളൂ, വേറെ ബാർ ലൈസൻസിന് വർധനം ഉണ്ടായില്ല എന്നുള്ള വസ്തുതയും അന്നത്തെ റെക്കോർഡ്സിൽ പരിശോധിച്ചാൽ ഗവൺമെന്റിന്റെ പ്രപ്പോസൽ കാണാൻ, പ്രപ്പോസലാണ് 2 ലക്ഷം രൂപയാണ് എൻഹാൻസ്മെന്റ് വർദ്ധിപ്പിക്കാൻ വരുന്നത്, അതിൽ 1 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ, അതിൽ 1 ലക്ഷം രൂപ ആദ്യം അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാബു തെറ്റിദ്ധരിപ്പിച്ചത് 5 ലക്ഷം രൂപ വർദ്ധിപ്പിക്കാൻ പോകുന്നതാണ് തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ ഉദ്യോഗസ്ഥരുടെ പ്രപ്പോസൽ 2 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അത് പിന്നീട് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ കൊടുത്ത ആ റെക്കോർഡ്സ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാവിയിൽ പിന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഏതായാലും ആ കുറവ് വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ 10 കോടി പിരിച്ചു നൽകിയതിൻ്റെ ഈ പ്രത്യുപകാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പറയുന്നത്. പക്ഷേ KPCC ഓഫീസ് പോലെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഓഫീസിൽ കൊണ്ടുപോയി ഇങ്ങനെ 1 കോടി രൂപ കൊടുത്തു അദ്ദേഹം, പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത് വാങ്ങി അടുത്ത മുറിയിൽ വെക്കാൻ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്ന കേവലമായ വെളിപ്പെടുത്തലിനപ്പുറം, അതിനപ്പുറം ഗൗരവമുള്ള എന്ത് താങ്കൾക്ക് ഇനി അങ്ങോട്ട് ഇതൊരു പ്രശ്നമായാൽ പങ്കുവെക്കാനാകും? എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താനാകും? അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഒരു വെറും വെളിപ്പെടുത്തൽ മാത്രമായി പോകില്ലേ? അതിന് ആധികാരികമായി താങ്കൾക്ക് കൂടുതലായി പറയാൻ കഴിയുന്ന, ഓർമ്മയിൽ നിന്നെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? 2 ആളുകൾ പോയി എന്നത് മാത്രമല്ലേ താങ്കൾക്കറിയൂ, ഇതിൻ്റെ തീയതി പോലും ഓർമ്മയിലുണ്ടോ? മറ്റേതെങ്കിലും മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ കെ ബാബുവിൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഒരു ദൃക്സാക്ഷിയുണ്ട്, അതുപോലെ തന്നെ ശിവകുമാറിൻ്റെ ഓഫീസിലേക്ക് താങ്കൾ, വീട്ടിലേക്ക് താങ്കൾ തന്നെയാണ് പോയത്, താങ്കളുടെ വാഹനത്തിൽ ഇവരും ഈ പണവും ഉണ്ടായിരുന്നു, അവിടെ അദ്ദേഹത്തിൻ്റെ PA നേരിട്ട് പണം കൊടുത്തു, കുശലം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. പക്ഷേ KPCC ഓഫീസിൻ്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തിയതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം ശരിയായി പോകണമെങ്കിൽ അതിനെന്ത് കൂടുതലായി താങ്കൾക്ക് നൽകാനാകും? അല്ലെങ്കിൽ ഇതൊരു വെറും വെളിപ്പെടുത്തൽ മാത്രമായി നിൽക്കില്ലേ? ഇപ്പോഴും വെളിപ്പെടുത്തല്ലോ, അന്നും വെളിപ്പെടുത്തിയ കാര്യമാണ്. അന്ന് ഈ കാര്യങ്ങളെല്ലാം ഈ 10 കോടി രൂപ പിരിച്ചതിനെ ചൊല്ലി വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിടുകയും ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു പോവുകയുമാണ്. അത് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാണ് അവർ ചെയ്തത്. ഈ 10 കോടി രൂപ പിരിച്ച കാര്യം വിജിലൻസ് ഓഫീസറോടും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും വളരെ കാര്യമായി പറഞ്ഞ് എഴുതി തുടങ്ങിയതായിരുന്നു. ആ ഉച്ചയ്ക്ക് ശേഷം ചെന്നപ്പോൾ എറണാകുളത്ത് തന്നെ വിജിലൻസ് എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു വരുത്തുകയും സംസാരിച്ച് ഉച്ചവരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി തുടങ്ങിയായിരുന്നു. ഉച്ച കഴിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു ഡീറ്റെയിലേക്ക് നമ്മൾ കിടക്കണ്ട എന്ന് മുകളിൽ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി 2 പേജ് കൂടെ എഴുതി അദ്ദേഹം ഞാൻ പറഞ്ഞു തയ്യാറായിട്ടില്ല, UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറായിട്ടില്ല, അത് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. തുടർന്ന് പരാതി കൊടുത്തു, കേസ് കൊടുത്തു, എങ്കിൽ പോലും രണ്ടാമത് വന്നില്ല. KPCC ഓഫീസിൽ പണം കൊടുത്ത തീയതി ഓർമ്മയുണ്ടോ? തീയതി നോക്കണം, ഈ 5 വർഷമുള്ള തീയതി പറഞ്ഞെങ്കിൽ ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ സ്റ്റഡി ചെയ്തിട്ടൊന്നുമല്ല. എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കിയിട്ട് പറയാം. താങ്കൾ എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ടോ? അത് നോക്കണം. എനിക്ക് രാധാകൃഷ്ണൻ അവരൊക്കെയാണ് ഹാൻഡിൽ ചെയ്ത് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടം പറയാൻ പറ്റും. ഉദ്ദേശം ഒരു ഏത് മാസത്തിലായിരുന്നു, കാര്യം ആ മാസത്തിലാണ് ഈ ട്രാൻസാക്ഷൻ മൊത്തം നടന്നത്. ഏകദേശം ഏപ്രിൽ മാസത്തിലായിരുന്നു, 2013 ഏപ്രിൽ മാസത്തിലാണ് ആ സംഭവം നടന്നത്. 2013 ഏപ്രിലിൽ അല്ലേ? ഈ KPC ഓഫീസിലേക്ക് പണം കൊണ്ടുപോകാൻ താങ്കൾക്കായിരുന്നോ ഫോൺ സന്ദേശം വന്നത് ബാബുവിന്റെ ഭാഗത്ത് നിന്ന്, അതോ സന്തോഷിനായിരുന്നു? ബാബുവിന്റെ ഭാഗത്ത് നിന്ന് എന്നെ വിളിച്ചു പറയുന്നത് ആദ്യം മറ്റേ രാജ്കുമാർ വിളിച്ചു പറയുന്നു. അതെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണൻ വിളിച്ചു പറയുന്നു അവിടെ ഒന്ന് ക്യാഷ് ഒന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട് സന്തോഷ്, അത് ഒന്ന് ആരെങ്കിലും കൂടെ വിടണം, സന്തോഷം മാത്രം പോയാൽ ശരിയായില്ല, അവിടെ നിന്ന് രാധാകൃഷ്ണനെ കൂടെ വിടാമോ എന്ന് ചോദിച്ചു. എന്നോട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു, നമ്മൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. രാധാകൃഷ്ണനെ കൂടെ ഏത് ഈ പൈസയും കൂട്ടി തൂക്കിക്കൊണ്ടേ അവിടെ കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ഉണ്ടാക്കി രാധാകൃഷ്ണനെ കൂടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും എമൗണ്ട് അല്ലേ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട പോകണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ രാധാകൃഷ്ണനെ കൂട്ടി ഞാൻ വിട്ടു, കൊണ്ടുപോയി കൊടുത്തു. രാധാകൃഷ്ണൻ സന്തോഷം കൂടെ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുപോയി അവിടെ ക്യാഷ് കൊണ്ട് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്നു. ചോദിച്ചു കണ്ടായിരുന്നു പിന്നെ ബാബു തന്നു പറഞ്ഞു. ഈ രാധാകൃഷ്ണൻ ആ കാലത്ത് വിജിലൻസിൽ ഈ മൊഴി കൊടുത്തിരുന്നോ? താങ്കൾക്കറിയാമോ? കൊടുത്തിരുന്നല്ലോ, കൊടുത്തിരുന്നു. സന്തോഷം വിളിച്ചു എറണാകുളത്ത് വെച്ച് കൊടുത്തിരുന്നു, പോയ കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. KPC ഓഫീസിൽ കൊണ്ടുപോയി രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു. ഒന്നും കേസൊന്നും ഒന്നും ആയില്ലല്ലോ. കാരണം അവരുടെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിക്കെതിരെ കേസെടുക്കാനായിട്ട് ഏത് ഉദ്യോഗസ്ഥനാണ് തയ്യാറാകുന്ന? ഞാൻ പറഞ്ഞിട്ട് തന്നെ എഴുതിയെടുക്കാൻ പോലും തയ്യാറായില്ലല്ലോ. ഞാൻ എറണാകുളത്ത് പോയി പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊന്നും എല്ലാ കേസ് അത് കൂടുതലേക്ക് ചോദിക്കുന്നതിന് മാത്രം പറഞ്ഞാൽ മതി. 2-3 ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിച്ച് ഉച്ചയോടുകൂടി പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അന്ന് അതേമണ ചാനലിൽ പറഞ്ഞ ഒരു കേസും എഴുതിയിട്ടില്ല, നേരെ പ്രതീക്ഷയുമില്ല. ഈ കേസ് അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് വിജിലൻസ് ഓഫീസിന്റെ പുറത്തിറങ്ങുമ്പോൾ ചാനലുകാരും മീഡിയ മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത്, അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലോ ഇതിപ്പം ആരെങ്കിലും താങ്കൾ അത് ആ നിലയിൽ അത് മനസ്സിലാക്കിയപ്പോൾ എന്തോ ഒരു ചില ആശയക്കുഴപ്പം ഉണ്ടായതാണ്. ഞാൻ ഈ കേരള കോൺഗ്രസിന്റെ തന്നെ എന്നെ വെറുതെ വലിച്ചഴിച്ച് അടൂർ പ്രകാശും ഞാനും ഒക്കെ രമേശ് ചെന്നിത്തല ഗൂഢാലോചന എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നവർ മകളെ കല്യാണം കഴിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അയച്ചു എന്നുള്ളത് കഴിഞ്ഞ് ഞാൻ പോയത് രാഷ്ട്രീയം പറയാറുമില്ല. രാഷ്ട്രീയ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തോട് പറയില്ല, അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്നോട് പറയാറുമില്ല. ഞാനത് ശ്രീ ബിജു രമേശിനോട് ഒന്നുകൂടി ആവർത്തിക്കാം. അതിന് ഇടവരുത്തിയത് ആ പാർട്ടിയുടേത് എന്ന പേരിൽ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട്, ആ അന്വേഷണ റിപ്പോർട്ടിൽ ഈ പരാമർശങ്ങൾ ഉള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ. പിന്നീട് ആ പാർട്ടി തന്നെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആ റിപ്പോർട്ട് പൊതുവിൽ മാധ്യമങ്ങളിൽ വരികയും താങ്കളോട് തന്നെ എല്ലാ ചാനലുകളിൽ നിന്ന് ഇതേ സമാനമായ പല പ്രശ്നങ്ങളും ചോദിക്കുകയും ചെയ്തതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് ചോദിച്ചു എന്നതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യത്തിൻ്റെയും ഉദ്ദേശവും താല്പര്യവും പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചോ ഞങ്ങളെ സംബന്ധിച്ചോ ഇല്ല. താങ്കളിൽ നിന്ന് വിവരങ്ങൾ അറിയുക എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരിലേക്കും വരുന്നു. ഒരു MLA എന്ന നിലയിൽ കൂടി ഞാൻ ഈ രാഷ്ട്രീയത്തിനപ്പുറം ശ്രീ സ്വരാജ് MLA എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസിന് മുമ്പാകെ ശ്രീ പഴകുളം മധു ഞാൻ കാണുന്നുണ്ട്, MLA കൂടി ആയതുകൊണ്ടാണ് ശ്രീ സ്വരാജിനോട് ഞാനത് ചോദിക്കുന്നത്. അല്ല, അതുകൊണ്ടല്ല, ഈ പറഞ്ഞതുകൊണ്ടാണ് ബിജു രമേശ് പറഞ്ഞത്. വിജിലൻസിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പാകെ സാർ ഞാൻ വരുന്നുണ്ട്. വിജിലൻസ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിജിലൻസിന് മുമ്പിൽ കൊടുത്ത മൊഴികളുണ്ട്. ആ വിജിലൻസ് അതൊന്നും ഗൗനിച്ചിട്ടില്ല. ഇപ്പോൾ ബിജു രമേശ് അത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ഒരു പുതിയ സാഹചര്യം എന്തുകൊണ്ടായാലും സംഭവിച്ചു. ഇത്രയും നേരിട്ട് കേട്ടല്ലോ, മറ്റ് തർക്കങ്ങളോ മറ്റ് ചർച്ചകളോ ഏതെങ്കിലും ബൈറ്റോ ഒന്നുമല്ല. നേരിട്ട് ബിജു രമേശ് പറഞ്ഞത് കേൾക്കുമ്പോൾ കേരള സംസ്ഥാനത്തെ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ സ്വരാജ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ അദ്ദേഹം ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. അതിൽ ഈ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പണം കൊടുക്കാൻ പോയ ആളുകൾ, പണം ആർക്കാണ് നൽകിയത്, പണം നൽകിയ സ്ഥലം, ഏകദേശ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. അതിനു പുറമെ ഒരു സാഹചര്യ തെളിവ് എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്നതാണ് ഈ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് വളരെയേറെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഗൗരവത്തോടു കൂടി അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും തയ്യാറായില്ല എന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ആൾ ഇതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് സമൂഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ആ നിലയിൽ പ്രവർത്തിച്ചു എന്ന് ഞാൻ കാണുന്നില്ല, ഞാൻ കണക്കാക്കുന്നില്ല. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അന്വേഷണം ഏത് ദിശയിൽ എങ്ങനെ മുൻപോട്ട് പോയി എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഏതായിരുന്നാലും വിജിലൻസ് ഡയറക്ടർ അന്ന് ഈ ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും എന്ന നിലയിൽ ഇതാ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനവും മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ ഈ മറ്റേ ചുവന്ന കാർഡും മറ്റേ കാർഡും ഒക്കെ എടുത്തു കാണിച്ചിട്ടുള്ള ചില പ്രസ്താവനകളുമൊക്കെ നടത്തിയെങ്കിലും ശരിയാം വണ്ണം ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ സമൂഹത്തിൽ സംശയമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ആ കേസുകളുടെ സ്ഥിതി അതെനിക്ക് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഈ പണം കൊടുത്തതിൻ്റെയും വാങ്ങിയതിൻ്റെയും എല്ലാം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഗൗരവതരമായ പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാകേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ചില വിവരങ്ങൾ വളരെ പൊതുസമൂഹത്തിന് മുമ്പാകെ വിജിലൻസിന് കൊടുത്ത മൊഴിയിൽ ഉണ്ടായിരുന്ന വിവരങ്ങളടക്കം ശ്രീ ബിജു രമേശ് ഇപ്പോൾ തുറന്നു പറയുന്ന സാഹചര്യമാണ്. അഡ്വക്കേറ്റ് MC ആഷി, ഇവിടെ ഇപ്പോൾ അന്ന് ബാർ കോഴ ഉണ്ടായ സമയത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയാണ് ആ അന്വേഷണം മുന്നോട്ട് പോയത്. അതുമായി ബന്ധപ്പെട്ട ആ മുന്നണിക്കകത്തുണ്ടായ പൊല്ലാപ്പൊക്കെ നിയമത്തിനപ്പുറത്ത് നമ്മൾക്കറിയാം. ഇവിടെ ഇപ്പോൾ ബിജു രമേശ് പൊതുസമൂഹത്തോടായി പറഞ്ഞ കാര്യങ്ങൾ, KPCC ഓഫീസിൽ എത്തിയത്, അവിടെ കൊണ്ട് കൊടുത്തത്, വാങ്ങിവെച്ചത് 2013 ഏതാണ്ട് ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹം ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നു. മന്ത്രി ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തത്, ശിവകുമാറിന് എത്തിച്ചതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ പലതരത്തിൽ ഒരന്വേഷണം, ഒരു പുനരന്വേഷണം, സമഗ്ര അന്വേഷണം, അതിൻ്റെ സാധ്യതകൾ തുറക്കുന്ന വിവരങ്ങൾ പുതിയതായി നമ്മുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണോ? അതിനുള്ള സാധ്യത ഈ കേട്ടതിൽ നിന്നൊരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് എത്രമാത്രം തോന്നുന്നുണ്ട്? ശരത്ത്, എനിക്കിനി സമയമുണ്ടോ? ഉണ്ട്, ഉറപ്പായി ഉണ്ട്. ഉണ്ട് ഉണ്ട് ഇത് എട്ടരയ്ക്ക് അവസാനിക്കല്ലേ? ഇല്ല, തീരില്ല, തീർക്കില്ല. ശ്രീ ആഷി, താങ്കളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ശ്രീ പഴകുളം മധുവിലേക്ക്. ശരത്തെ, ഇതിൽ ഈ 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന കാലയളവിലെ മദ്യനയം സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള ആരോപണങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മളതൊക്കെ വലിയ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൻ്റെ വിവിധ പ്രോസസ്സുകളിലൊക്കെ ഈ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ പുതിയ മദ്യനയങ്ങൾ കൊണ്ടുവരുന്നത്, ഡിസ്റ്റൻസ് റൂൾ കൊണ്ടുവരുന്നത്, അതുപോലെ നിലവാരമില്ലാത്ത ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നത്, ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഓരോന്നിലും അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഈ പണം പിരിച്ചു നൽകുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത് ബാർ ഓണേഴ്സ് അസോസിയേഷനാണ്. കേരളത്തിൽ അങ്ങോളമുള്ള ബാറുകളുടെ ഉടമസ്ഥന്മാരുടെ ഒരു സംഘടനയാണത്. ആ സംഘടനയുടെ ഒരു പ്രധാന ഭാരവാഹിയാണ് ശ്രീ ബിജു രമേശ് കാലത്ത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇതിന് തത്തുല്യമായിട്ടുള്ള മൊഴികൾ കൊടുക്കുന്നതിന് തയ്യാറായില്ല. ചില സമയങ്ങളിലൊക്കെ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ വഴിതിരിച്ചു വിടുകയോ തരുന്ന തരത്തിൽ ചില ഇടപെടലുകളും അവരുടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില മൊഴികൾ കൊടുക്കുകയും ബിജു രമേശിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില അന്വേഷണങ്ങളൊക്കെ അക്കാലത്തിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം സംബന്ധിച്ചോ, ഒരു അഴിമതിയെ സംബന്ധിച്ചോ, ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളെ സംബന്ധിച്ചോ നേരറിവുള്ള ഒരു വ്യക്തി ഇത്തരം ചില വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ആ മൊഴിക്ക് സ്വാഭാവികമായും നിയമത്തിൻ്റെ മുന്നിൽ പ്രാബല്യമുണ്ട്. ഈ മുൻ അന്വേഷണങ്ങളുടെ കാര്യമാണോ പുതിയ അന്വേഷണമാണോ എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ അതിലൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ട് ആ കാലത്തെ. ആ അന്വേഷണങ്ങളിൽ ഈ വിഷയം ഉൾപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ശ്രീ ബിജു രമേശ് തന്നെ ഇവിടെ പറയുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിക്കുമ്പോൾ അവരത് രേഖപ്പെടുത്തുന്നതിന് തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് മറ്റു ചില ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ്, ആ വിവരങ്ങൾ മാത്രം പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ ഈ പ്രത്യേക വിവരങ്ങൾ സംബന്ധിച്ച് 2013 ഈ പറയുന്ന ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അസോസിയേഷൻ പിരിച്ച് പണം നൽകിയ കാര്യം ആ അന്വേഷണങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുകയോ അത് അന്വേഷണത്തിൻ്റെ ഒരു ഏരിയയിൽ വരികയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, അത് സർക്കാർ ഇടപെടേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ അഴിമതി നിരോധന നിയമത്തിൽ വന്നൊരു ഭേദഗതി അനുസരിച്ച് ഈ പൊതു പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അല്ലാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് നാളെ മറ്റന്നാളോ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിജിലൻസ് കോടതിയിൽ കേസായിട്ട് വരുമായിരുന്നു. അത് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം തുടരാനും തീരുമാനിക്കുമായിരുന്നു. മുമ്പൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പക്ഷേ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിർണായകമാണ്. സാഹചര്യങ്ങൾ പറയുന്നുണ്ട്, സാക്ഷികൾ പറയുന്നുണ്ട്, എമൗണ്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ഇതൊരു അന്വേഷണത്തിൻ്റെ കീഴിൽ വരേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒഴിവാക്കി വിടേണ്ട ഒരു കാര്യമല്ല. കാരണം സർക്കാരിൻ്റെ നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പൊതുഖജനാവിന് നഷ്ടവും വന്നിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പഴകുളം മധു, ഇപ്പോൾ നേരത്തെ ശ്രീ ബിജു രമേശ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നന്നായി അറിയാവുന്നത് കൊണ്ടല്ലേ താങ്കൾ നിഷേധിക്കുമ്പോഴും കേരളത്തിലെ നേതാക്കൾ, അതിപ്പോൾ രമേശ് ചെന്നിത്തല ആയാലും മുല്ലപ്പള്ളി ആയാലും, ഒന്നും ഒറ്റ വാക്കിൽ നിഷേധിച്ച് വീണ്ടും കുഴപ്പത്തിൽ ചാടാത്തത്? ബിജു രമേശ് അക്കമിട്ട് നിരത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കേൾക്കുന്നവർക്ക് യുക്തിസഹമാണ് എന്ന് തോന്നാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുമുണ്ട്. ശ്രീ പഴകുളം മധു അത് മുഴുവൻ കേട്ടല്ലോ, എന്താണ് പറയാനുള്ളത്? അത് മുഴുവൻ പറയാൻ എനിക്ക് സാവകാശം താങ്കൾ തരുമെങ്കിൽ, ഇടയ്ക്ക് ഇടപെടില്ലെങ്കിൽ ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ബിജു രമേശിന്റെ സംസാരത്തിന് മറുപടി ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് ശ്രീ സ്വരാജ് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്നാണ്. എല്ലാ UDF സർക്കാരിന്റെ കാലത്തുമാണ് അഴിമതി ഇടതുപക്ഷ. അപ്പൊ ഇത് ഇന്നത് പറയണമെങ്കിൽ അങ്ങയുടെ തൊലിക്കെട്ടി ഞാൻ മഹാത്ഭുതം എന്നേ പറയാം. കഥകളി വിദ്യ അറിയുന്നവർക്ക് ആരിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അഭിനയിച്ച് കാണിക്കാൻ കഴിയുമായിരുന്നു. ആ തൊലിക്കെട്ടിയുടെ ഭയാനകത ഞാൻ അത് വിടുകയാണ്. നിങ്ങളുടെ സർക്കാരിൽ ആരും അഴിമതിക്കാരില്ലെന്നാണ്. സത്യത്തിൽ കേരളത്തിലെ അഴിമതിക്കെതിരായിട്ട് ഒരു കേസ് കോടതിയിൽ വന്ന് ശിക്ഷിച്ചയാളെ നിങ്ങളുടെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ വേട്ടയാടി കോടതിയിൽ പോയി ശിക്ഷ വാങ്ങിക്കൊടുത്ത്, ഞങ്ങൾ ആരും ആഘോഷമുള്ള ഇപ്പോഴും അങ്ങനൊന്നും കരുതല്ല കേട്ടോ, അദ്ദേഹം ആ ശിക്ഷ വാങ്ങിയ മുൻ മന്ത്രി നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്താണ് മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ചെയർമാനാണ്. സർക്കാർ കാറിൽ പോകുന്നത് ഈ സ്വരാജ് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒന്ന് കാണണം, അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് കണ്ടിട്ട് പാർട്ടി കമ്മിറ്റികളിലേക്ക് ഒന്ന് ചോദിക്കണം ഈ അഴിമതിക്കാർക്കെതിരായി. നിങ്ങളുടെ ഈ സർക്കാരിൽ തന്നെ എത്ര മന്ത്രിമാരാണ് രാജിവെച്ചിട്ടുള്ളത്? ഓരോ മന്ത്രിയുടെയും അഴിമതി ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, EP ജയരാജ് എന്തിനാണ് രാജിവെച്ചത്? ജോസ് തെറ്റയിൽ എന്തിനാണ് രാജിവെച്ചത്? അതുപോലെ ഈ ശശീന്ദ്രൻ രാജിവെച്ചതിനാണ്, തോമസ് ചാണ്ടി എന്തിനാണ് രാജിവെച്ചത്? ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിക്കകത്തോ നിയമസഭയിലോ ചർച്ച നടന്നപ്പോൾ നിങ്ങൾ ആരെല്ലാം വല്ലതും മിണ്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതിനെല്ലാം ന്യായീകരിച്ചിട്ട് ഈ ചർച്ചയിൽ വന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പോലും ഇത് കണ്ട് ഭയപ്പെട്ടു പോകും. അതിനൊന്ന് പറഞ്ഞു പോകരുത്. ഇതൊക്കെ വലിയ അവകാശമായിട്ടുള്ള വാദമുഖങ്ങളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം അങ്ങേ അംഗീകരിക്കുന്നു, ഇന്നും ഇതൊക്കെ പറയാനുള്ള അങ്ങയുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് വലിയ കടുകട്ടി ധൈര്യം തന്നെ. ശ്രീ ബിജു രമേശ് ഇവിടെ പറഞ്ഞ അദ്ദേഹവും സ്വരാജും ഒരേ കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സ്വരാജ് തന്നെ ഇവിടെ MLA ആയിരിക്കുന്നതിന്റെ അദ്ദേഹം അത് മാത്രം കൊണ്ടാണ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇടതുപക്ഷം ഉന്നയിക്കും, CPM വോട്ടുണ്ട്, അദ്ദേഹത്തിനും സ്വാധീനമുണ്ട്. പക്ഷെ അദ്ദേഹം MLA ആയി K. ബാബുവിനെ തോൽപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇപ്പോ ഇന്ന് ശ്രീ ബിജു രമേശിനെ അദ്ദേഹത്തോട് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യത്തിന് പിന്നാലെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും കുറെ കൂടി കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങിലും വെച്ച കാര്യങ്ങളും എല്ലാം എറണാകുളത്ത് ആ തെരഞ്ഞെടുപ്പിൽ വാരി വിളമ്പിയതിന്റെ ഫലമായിട്ടാണ്, ആ വിഴുപ്പ് അലക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ സ്വരാജ് MLA ആയി ഇന്ന് കേരള നിയമസഭയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, അങ്ങ് MLA ആയി ഇത്ര വർഷം പ്രവർത്തിക്കുന്നു, അങ്ങ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തെളിയിക്കാൻ താങ്കളുടെ സർക്കാരിലെ പോലീസിനെയോ മുഖ്യമന്ത്രിയെയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ 4 വർഷമായി താങ്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു? താങ്കൾക്ക് അതിന് കഴിഞ്ഞു? അതിനുള്ള ആർജവം ഉണ്ടായോ? ചന്തയുടെ ഉണ്ടായോ? എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ പോകരുത്. സർക്കാർ ശ്രീ ബിജു രമേശ് 4.5 വർഷം മുമ്പ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്റെ ഇടമുണ്ടായില്ല? ഈ കഴിഞ്ഞ 4 വർഷക്കാലം അധികാര പുസ്തകങ്ങളുടെ പുറത്ത് അടയിരുന്നിട്ട് നിങ്ങൾ ഇന്ന് ലജ്ജയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ 4 വർഷം ജോസ് കെ മാണിയെ നിങ്ങൾ സംരക്ഷിച്ചോ? നിങ്ങൾ K. ബാബുവിനെതിരായിട്ടുള്ള കേസ് അന്വേഷിച്ചില്ലേ? അദ്ദേഹത്തിന്റെ രോമത്തെ തൊടാൻ കഴിഞ്ഞു? അടൂർ പ്രകാശിനെ അദ്ദേഹത്തിനെതിരായി കൊണ്ട് ആരോപണങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് വന്ന ഈ ആരോപണങ്ങൾ മുഴുവൻ തേഞ്ഞ് പോയതാണ്. ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല. ആ അന്വേഷണം നടത്താത്ത നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി സഖാവ് പിണറായി വിജയ, നേതാവേ, നിങ്ങൾ ഒരു അന്വേഷണം നടത്തൂ, ഞങ്ങൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കണം എന്തെങ്കിലും പറയാനുള്ള ആർജവം താങ്കൾ കാണിക്കല്ലേ? മറുപടി ഇന്ന് പുതുതായി വന്ന വെളിപ്പെടുത്തൽ എന്താണ്? വളരെ തീവ്രമായ രാഷ്ട്രീയ വിമർശനത്തിനാണ് ശ്രീ പഴകുളം മധു താങ്കൾ അവസരം ഉപയോഗിച്ചത്. അതിന് സ്വരാജിന്റെ മറുപടി എടുത്ത ശേഷം ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിലേക്ക് വരാം. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. യെസ്, മനസ്സിലായി. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ചർച്ച കേൾക്കുന്നവർക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും അത് ഗുണകരമാകും. സാർ, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് സഹായമൊന്നും വേണ്ട. പുതിയ വെളിപ്പെടുത്തൽ, ഇന്ന് വന്ന പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ജോസ് മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു, അഴിമതി കോഴ വാഗ്ദാനം ചെയ്തതാണ്. ആ കോഴ വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നതും ക്രിമിനൽ കുറ്റമാണ്. ജോസ് കെ മാണിയെ AKG സെന്ററിലേക്ക് ക്ഷണിച്ചു വരുത്തി, സ്റ്റേറ്റ് സെക്രട്ടറി യാത്രയാക്കി, കാറ് കൊടുത്ത് ഈ CPI ഓഫീസിലേക്ക് വിട്ട പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുമോ? അതെ, ശ്രീ പഴകുളം മധു പറയുന്നു ജോസ് കെ മാണി വാഗ്ദാനം ചെയ്ത നിങ്ങൾക്ക് കോടികൾ എന്നത് അതൊരു ക്രിമിനൽ കുറ്റമാണ് എങ്കിൽ, കൊണ്ടുവന്ന കോഴപ്പണം വാങ്ങിവെച്ച KPCC ഓഫീസിൽ വാങ്ങിവെച്ച രമേശ് ചെന്നിത്തല ചെയ്തതും അത് വാങ്ങിക്കുകയും ചെയ്തു, അത് ക്രിമിനൽ കുറ്റമല്ലേ? KPCC ഒരാളും കോഴ കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ പാടി പഴകിയ ആ ഇരട്ടത്തപ്പ് പാടില്ല. ജോസ് കെ മാണിയെ നിങ്ങൾ ആ നിലയിൽ കാണുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു, ബിജു രമേശ് പറഞ്ഞു, ഒരു വാദം അംഗീകരിക്കുകയും മറ്റൊരു വാദം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ല. റൈറ്റ്. ശ്രീ എം സ്വരാജ് താങ്കളുടെ മറുപടി അതിന് ചുറ്റും കിടന്ന് കറങ്ങണ്ട. താങ്കൾ KPCC എന്ന് പറഞ്ഞാൽ ഒരു ജനവും ഇത് അംഗീകരിക്കില്ല, പുച്ഛിച്ച് തള്ളുകയുള്ളൂ. ശരത്, ശരി, ആയിക്കോട്ടെ. ശ്രീ സ്വരാജ്, ഓക്കെ, ശരി ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ എന്റെ തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ ആക്ഷേപങ്ങൾ പറഞ്ഞു. ഞാൻ ഇതിനെ വ്യക്തിപരമായ ഒരു ആക്ഷേപത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതേയില്ല. അങ്ങ് ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ, പ്രകോപിപ്പിച്ചാൽ, അതിന്റെ മേലെ പിടിച്ചിട്ട് ഈ ചർച്ചയുടെ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ചർച്ച കേൾക്കുന്ന മലയാളികളുടെ മുൻപാകെ മൂന്നാം വട്ടം ഞാൻ ചോദ്യം ഉന്നയിക്കുന്നു. കാശ് കൊടുത്തതും വാങ്ങിയതും സ്ഥലവും സമയവും സാക്ഷികളും ഉൾപ്പെടെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടും അങ്ങയുടെ പ്രതിപക്ഷ നേതാവും അങ്ങയുടെ KPCC പ്രസിഡന്റും കമാന്നൊരക്ഷരം മിണ്ടാതെ കുറ്റവാളികളെ പോലെ തലകുനിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് ഈ ചാനലിൽ വന്നിരുന്ന് അതിനെ എതിർക്കുന്ന ആ ആർജവം എന്തേ അങ്ങയുടെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നത്? അങ്ങ് കാശ് വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് കാശ് വാങ്ങിയെന്നല്ല പറഞ്ഞത്. അങ്ങയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാശ് വാങ്ങി, അങ്ങയുടെ നേതാക്കന്മാർ കാശ് വാങ്ങിയെന്നാണ് പറയുന്നത്. അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ ആരോപണം വിധേയർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങ് മര്യാദ ഉണ്ടെങ്കിൽ ദയവായി നിശബ്ദനായിരിക്കണം. അങ്ങ് പറഞ്ഞപ്പോഴൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അത് വ്യക്തിപരമായ മര്യാദയുടെ പ്രശ്നമാണ്. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ട്, ഇവിടെ അഴിമതിയാണ് സർവത്ര എന്ന് പറഞ്ഞു. ഏത് അഴിമതിയെ കുറിച്ചാണ് അങ്ങ് വ്യക്തമായി അങ്ങയുടെ പാർട്ടിയോ മുന്നണിയോ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? എനിക്ക് വളരെ കൗതുകം തോന്നി. ശ്രീ R. ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളല്ലേ, ശിക്ഷ വാങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, അദ്ദേഹത്തിന് കേസിനാസ്പദമായ ഭരണം ഏത് ഭരണമായിരുന്നു? ഏത് ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ആരോപണം ഉയർന്നു വന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ കൂടെ ആരു കൂടിയോ അവർ പഴി കേൾക്കേണ്ടി വരും. നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നവർ മാത്രമാണ് അഴിമതി ആരോപണങ്ങളുടെ പേരിൽ കോടതി കയറേണ്ടി വന്നിട്ടുള്ളത്, ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും പോലും ആക്ഷേപം കേൾക്കാൻ ഇടവരാതിരുന്നത് ഞങ്ങളോടൊപ്പം ഭരിക്കുന്ന സമയത്തായിരുന്നു. പിന്നെ അങ്ങേക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. മന്ത്രിമാർ രാജിവെച്ച കൂട്ടത്തിൽ ജോസ് തെറ്റയിലിന്റെ വരെ പേര് പറയാണ്. അദ്ദേഹം ഒന്നും ഈ ഗവൺമെന്റിലെ മന്ത്രിയൊന്നും ആയിരുന്നില്ലെന്നേ. അതൊക്കെ പഴയ കാര്യമാണ്. അങ്ങേക്ക് കാര്യമായ എന്തോ ഓർമ്മപ്പശകോ മറ്റോ സംഭവിച്ചിരിക്കുന്നു. പിന്നെ ബാക്കി മന്ത്രിമാർ രാജിവെച്ച കാര്യം പറഞ്ഞു. അതിലേതാണ് അഴിമതി? ഓരോന്നും ഓരോ വാർത്തകൾ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ. അതിൽ ശ്രീ EP യുടെ പേര് പറഞ്ഞു. EP തിരികെ മന്ത്രി പദവിയിലേക്ക് വന്നത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടാണോ? ക്ലീൻ ചിറ്റുമായിട്ടല്ലേ വന്നേ. എന്നിട്ടും യാതൊരു മടിയുമില്ലാതെ അവരെയൊക്കെ അഴിമതിക്കാരെന്ന് പറയാൻ അങ്ങേപ്പോലൊരു കോൺഗ്രസ് നേതാവ് തയ്യാറാവുന്നത് ഉചിതമാണോ എന്ന് അങ്ങ് ആലോചിക്കണം. മറ്റൊന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എക്സൈസ് മന്ത്രി തോറ്റതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങൾ കേട്ട് വോട്ട് ചെയ്യുന്നതാണോ? ജനം ജനത്തിന്റെ അനുഭവത്തിലാണ്. എന്നിട്ട് അങ്ങയുടെ ഒരു വെല്ലുവിളി, നിങ്ങൾ എന്ത് ചെയ്തു? രോമത്തിൽ തൊടാൻ കഴിഞ്ഞോ? അതൊക്കെ ഒരു വില കുറഞ്ഞ പ്രയോഗമാണ്. രോമത്തിൽ തൊടാനല്ലല്ലോ അന്വേഷണ ഏജൻസികൾ കേസെടുക്കുന്നത്. നിയമാനുസൃത നടപടികൾ മുൻപോട്ട് പോകുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന നിലയിൽ ചാർജ് നിലനിൽക്കുന്നു. അങ്ങയുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയിൽ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അഴിമതി കേസുകൾ ലക്ഷ്യത്തിലെത്താൻ ശരാശരി 33 വർഷം വരെ എടുക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് അങ്ങയുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി കേരള നിയമസഭയിൽ പറഞ്ഞതാ. ഇന്നലെ ആരോപണം ഉന്നയിച്ച് ഇന്ന് അന്വേഷണം നടത്തി നാളെ ശിക്ഷിക്കുന്ന രീതിയല്ല ഇവിടെ ഉള്ളത്. അത് അതിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗമായി നടപടിക്രമങ്ങളുടെ ഭാഗമായി പല പല കോടതികൾ വഴി പോകുമ്പോൾ ഒരുപാട് കാലതാമസം എടുക്കുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചത് ഇവരെല്ലാം രക്ഷപ്പെട്ടു എന്നോ? എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി കേസുകളിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതെല്ലാം അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്, വിവിധ കോടതികളിലാണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിനെയൊന്നും കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ജനങ്ങളുടെ മുൻപാകെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞേക്കല്ലേ. പല പല തലത്തിൽ നിൽക്കുകയാണ് അന്വേഷണങ്ങൾ. മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരിലുള്ള അന്വേഷണം. പിന്നെ അവസാനം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അങ്ങ് ഇപ്പോഴും അവസാന സമയത്ത് പറയുന്നു കാശ് വാങ്ങിയത് കുഴപ്പമില്ല, അതൊക്കെ പാടിപ്പഴകിയതാണ്, അതാണ് പ്രയോഗം, പാടിപ്പഴകിയതാണ്. പക്ഷേ കാശ് തരാമെന്ന് പറഞ്ഞത് വലിയ പ്രശ്നമാണ്. അങ്ങക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? നമ്മളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്നവരല്ലേ, നമ്മളൊക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരില്ലേ? അങ്ങ് ഈ ചാനൽ ചർച്ചയിൽ ഇന്നേ ദിവസം വന്ന് പറയാണ് കാശ് വാങ്ങി എന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല കേട്ടോ, അതൊന്നും വിശ്വസിക്കില്ല. പക്ഷെ കാശ് തരാമെന്ന് പറഞ്ഞത് വലിയ പ്രശ്നമാണ്. അങ്ങക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? ഞാനൊരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല, അങ്ങ് കഴിയുമെങ്കിൽ സ്വയം പരിശോധിക്കൂ. ശ്രീ ബിജു രമേശ്, നേരത്തെ ശ്രീ പഴകുളം മധു പറഞ്ഞത് ഈ KPCC ഓഫീസിൽ കൊണ്ട് 1 കോടി രൂപ കൊടുത്തു അല്ലെങ്കിൽ അത് രമേശ് ചെന്നിത്തലയെ ഏൽപ്പിച്ചു എന്നൊന്നും പറയുന്നത് ആളുകൾ വിശ്വസിക്കുകയില്ല. അതിൽ നിങ്ങൾ പറയുന്നത് ശുദ്ധ കളവാണ്. ഇതാണ് കോൺഗ്രസ് ഇതിലെടുക്കുന്നൊരു സ്റ്റാൻഡ്. പക്ഷേ കൗതുകകരമായിട്ടുള്ളത് ബിജു രമേശ് പറഞ്ഞിട്ട് നേരം ഇത്രയുമായിട്ടും ആ നേതാക്കളാരും അത് നിഷേധിച്ചിട്ടുമില്ല. നിങ്ങൾ പറയുന്നത് കളവാണോ? ഞാനത് ആ കാലഘട്ടത്തിൽ തന്നെ ഈ 2006 വിഷക്കോഴ വിഷയം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞതാണ്. അന്ന് രമേശ് ചെന്നിത്തല ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഈ VS ശിവകുമാർ പറഞ്ഞു ഞാൻ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. VS ശിവകുമാർ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി എനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് പറഞ്ഞിട്ട് നോട്ടീസ് മാത്രമേ അയച്ചുള്ളൂ. അതേ കേസിനൊന്നും പോയില്ല. എന്തിനാണ് നോട്ടീസ് അയച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു നോട്ടീസ് അയച്ചു ഇങ്ങനെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ പൈസയുടെ കാര്യം അതിനകത്ത് പറയുന്നില്ല. അപ്പൊ ഈ ബിജു രമേശ് കൊടുത്ത കാശിനോടുള്ള കൂറുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇതിന്ന് വിളിച്ചു പറഞ്ഞിട്ടും കാലങ്ങൾക്ക് ശേഷം വീണ്ടും പറഞ്ഞിട്ട് ആ നേതാക്കൾ അതേക്കുറിച്ച് പ്രതികരിക്കാത്തത്, നിഷേധിക്കാത്തത്? നിങ്ങളുടെ പണത്തോടൊരു കൂറ് ഇങ്ങനെയെങ്കിലും കാണിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞ കാര്യം സത്യമായതുകൊണ്ട് മേടിച്ചിട്ടില്ല ഇല്ലാന്നിങ്ങനെ പറയാൻ പറ്റും. മേടിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു പറഞ്ഞ സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാ പ്രതികരിക്കുന്ന? ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു അത് ശരിയായതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. ശരിയല്ലെങ്കിലല്ലേ പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. ഞാനിന്ന് പ്രതികരിക്കാൻ വെച്ച കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണ് പ്രതികരിച്ചത് എന്ന് വെച്ചാൽ ഇന്ന് ബിജു രമേശ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും അധികം അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും അപകീർത്തികരമായ ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. 1 കോടി കോഴപ്പണം, അത് വേറൊന്നുമല്ലല്ലോ. കോഴപ്പണം ഈ പറഞ്ഞതുപോലെ ബാഗിലാക്കി നേരെ അവിടെ കൊണ്ടു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹം അതിൽ മറുപടിയോ നിഷേധിക്കുകയോ ഒന്നും ചെയ്തില്ല എങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? താങ്കൾ മിനിമം മനസ്സിലാക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ 100% ശരിയായതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത്. ഇല്ലെങ്കിൽ മാത്രമല്ലേ നമുക്ക് വസ്തുവിരുദ്ധമായ കാര്യങ്ങളോ ഒരാളെ പറ്റി തെറ്റായ ഒരു കാര്യങ്ങളോ പറയുന്നെങ്കിൽ മാത്രമല്ലേ പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല, ഇപ്പൊ പറയുമ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ 100% നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ അതിലും ഗൗരവമായി നേരത്തെ ശ്രീ പഴകുളം മധുവിനോട് അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ആ ഓഫീസിനെ കൂടി അപകീർത്തിപ്പെടുത്തി. ആ ഓഫീസിനകത്തേക്ക് കോഴപ്പണം ബാഗിലാക്കി കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ പഴകുളം മധുവിനോട് ചോദിച്ചു അത് കേട്ടാൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒരു പതിവ് രീതി വെച്ച് വളരെയധികം നിങ്ങളെ ഇന്ന് മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ വിമർശിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്, അദ്ദേഹവും മൗനം പാലിച്ചു. കാര്യം ഞാൻ പറഞ്ഞ കാര്യം സത്യസന്ധമായതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും. നടന്ന കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? ബാക്കി കാര്യങ്ങൾ കൂടി പിന്നെ അതിനെ ന്യായീകരിക്കാനായിട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് അതിനെ പിരിച്ച വഴക്കുകളുടെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ പിന്നെയും രംഗത്ത് വരുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അവരിത് മൗനം ദീക്ഷിച്ചാണേലും നടന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം VS ശിവകുമാറിന് ഈ ബാർ ലൈസൻസ് ഫീൽ എന്താണ് കാര്യം? നിങ്ങൾ 25 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കേരളത്തിലൊരു മന്ത്രി എന്ന നിലയിലാണോ 25 ലക്ഷം രൂപയുടെ വിഹിതം ഈ 10 കോടിയിൽ അദ്ദേഹത്തിന് കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ മറ്റു മന്ത്രിമാർക്കും അത് കൊടുത്തിട്ടുണ്ടാവണ്ടേ? എല്ലാവർക്കും നിങ്ങൾ ടോക്കൺ കൊടുത്തോ? നമ്മളെടുത്ത് ഡീല് ഫിക്സ് ചെയ്തത് കെ ബാബുവാണ്. അപ്പോൾ പാർട്ടി ഫണ്ടിലേക്ക് 10 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ സെക്രട്ടറി പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിന്റെ അന്നത്തെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത എന്തിനാണ് ഈ പ്രീ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ബാറുകാരെ വിളിച്ചിരുത്തിയാണ് പ്രീ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ വിളിച്ചിരുത്തി പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുത്തി അന്നത്തെ ഒഫീഷ്യലി പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മീറ്റിംഗിന്റെ മിനിറ്റ്സിൽ ഞാനുണ്ട്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിന് ഞങ്ങൾ പങ്കെടുത്തതിന് ശേഷം ഉദ്യോഗസ്ഥരും പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പറഞ്ഞത് ഈ 10 കോടി രൂപ തരണമെന്ന് ആവശ്യപ്പെട്ടത്. ആ 10 കോടി രൂപ അത് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം 25 ലക്ഷം രൂപ ശിവകുമാറിന്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞതിനനുസരിച്ച് കൊടുത്തതേ ഉള്ളൂ. എന്തിനാണ് കൊടുത്തത് എനിക്കറിയില്ല. അത് അവിടുന്ന് വിളിച്ച് പറഞ്ഞത് BS വീട്ടിലേക്ക് 25 ലക്ഷം രൂപ എത്തിക്കുക, അതിൽ കൊടുക്കാൻ പറഞ്ഞു അവിടെ കൊടുത്തു. അതുപോലെ KPCയിൽ 2 കോടി വേണം, അതിൽ 1 കോടി വന്നിട്ടുണ്ട്. അത് കൊണ്ടുപോയി കൊടുക്കണം. ആദ്യം ഉണ്ണി വിളിച്ച് പറയുന്നു, രണ്ടാമത് കണ്ണൻ വിളിച്ച് സെക്രട്ടറി വിളിച്ച് പറയുന്നു അത് ആരെങ്കിലും കൂടി വിടണം, ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കൂടെ വിടണമെന്ന് പറഞ്ഞു. ആ കൂടെ വിടണമെന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ വിടുമെന്ന് ചോദിച്ചു, വിടാന്ന് പറഞ്ഞിട്ട് കാര്യം എമൗണ്ട് ഇത്രയും വലുതായതുകൊണ്ട് ആരെങ്കിലും കൂട്ടി വിടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാധാകൃഷ്ണനെയും സന്തോഷിനെയും കൂടെ കൂട്ടി വിട്ടുവിടുകയും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തത്. ഇത് അന്ന് പറഞ്ഞിട്ട് അന്ന് ഇതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല. അന്നും നിഷേധിച്ചിട്ടില്ല, ഇന്നും നിഷേധിച്ചിട്ടില്ല. ഒരു സംശയം കൂടി ഒരു ചോദ്യം കൂടി. അത് ഈ കെ ബാബു അക്കാലത്ത് താങ്കളെ കുറിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ആ വിഷയം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയായി നിൽക്കുമ്പോൾ ശ്രീ ബാബു അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ശ്രീ കെ ബാബു അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അക്കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അങ്ങനെ ഒരാൾ 10 കോടി പിരിക്കാൻ നിങ്ങളോട് നിർദ്ദേശിച്ചാൽ അത് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. 1. 2, ഈ പറഞ്ഞ 25 ലക്ഷം 50 ലക്ഷം അല്ലെങ്കിൽ അതിനും കുറഞ്ഞ തുകയ്ക്ക് വേറെയും മന്ത്രിമാരുണ്ട്, മറ്റ് ഘടകകക്ഷികളുണ്ട്, കോൺഗ്രസിൽ തന്നെ സീനിയർ മന്ത്രിമാരുണ്ട്. ഇവർക്കുമൊക്കെ ഇതിന്റെ വിഹിതം പോയിട്ടുണ്ടോ? അതറിയില്ല. അവരെന്തിനാണ് ശിവമാർ കൊടുക്കാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ഇന്റേണൽ അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായിട്ടായിരിക്കാം, എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം ഇവിടെ 25 ലക്ഷം രൂപ അവിടെ എത്തിക്കാൻ പറഞ്ഞത്. കാര്യം ബാക്കി തുക കംപ്ലീറ്റ് കെ ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് പാർട്ടി ഞങ്ങളുടെ അസോസിയേഷൻ മീറ്റിംഗിൽ ഉണ്ണിയും കൃഷ്ണ മറ്റേ ധനേഷും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കണ്ണനൊക്കെ കൂടി കണക്ക് പറഞ്ഞപ്പോൾ ബാക്കി 10 കോടി രൂപ പിരിച്ചതിന്റെ കണക്ക് പറഞ്ഞു പിരിച്ചു. ഇത്ര ഇന്ന ഇവിടെ എത്തിച്ചിട്ടുണ്ട്, ഞാൻ വഴി കൊടുത്തിട്ടുണ്ട്, ബാക്കി പൈസ കെ ബാബുവിനെ ഏൽപ്പിച്ചു. കാര്യം ബാബുവിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ബാബു അത് പ്രതികരിക്കുമായിരുന്നു, ആ പൈസ ബാക്കി കിട്ടിയില്ലല്ലോ ചോദിക്കുമായിരുന്നു. ചോദിച്ചില്ലല്ലോ. അപ്പൊ അതിനർത്ഥം ബാബുവിന് 10 കോടി ഈ ബാക്കി തുക ബാബുവിന്റെ കയ്യിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ തെളിവാണല്ലോ ബാബുവിനെ വിജിലൻസുകാർ അന്വേഷണം നടത്തിയപ്പോൾ വരവിൽ കവിഞ്ഞ കോടികളുടെ സ്വത്ത് സമ്പാദ്യം ബാബുവിനുണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെ കേസ് ഇപ്പൊ നടക്കുകയാണ്. അതെ, ആ കേസ് മുന്നോട്ട് പോവുകയാണ്. എന്റെ ചോദ്യം, അതിന്റെ കൂടി ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അതൊരു വ്യക്തിപരമായ നീക്കമായിരുന്നില്ല ശ്രീ ബാബു അക്കാലത്ത് നടത്തിയത് എന്നത് പകൽ പോലെ വ്യക്തമായി. അത് വളരെ കൃത്യമായി നടപ്പാക്കിയതാണ്. 10 കോടി പിരിക്കാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതിന് ഒരു പ്രീ ബജറ്റ് ഡിസ്കഷൻ്റെ രൂപം കൊണ്ടുവന്നു. ആ നിലയിൽ നിങ്ങളെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ഒക്കെ ചെയ്ത ഒരു കാര്യം വളരെ വ്യക്തിപരമായി സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരമാണ് ശ്രീ ബാബു ചെയ്തത് എന്ന് ബിജു രമേശ് പറഞ്ഞതിൽ നിന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് ശ്രീ രമേശ് ചെന്നിത്തലയിലേക്ക് നേരിട്ട് പോവുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നത് എന്നുകൂടി വേണം സാമാന്യേന യുക്തിസഹമായി ചിന്തിക്കാൻ ശ്രീ ബിജു രമേശ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ. തീർച്ചയായിട്ടും ഒരു മന്ത്രിക്ക് മാത്രമായിട്ട് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റേ ഗവൺമെന്റിന്റെ പ്രപ്പോസലായിട്ട് വന്നിരിക്കുന്ന കാര്യം ടാക്സ് സെക്രട്ടറി ഉൾപ്പെടെ എഴുതി വന്നിരിക്കുന്ന 2 ലക്ഷം രൂപ എഴുതി വന്നിരിക്കുന്ന സാധനം ക്യാബിനറ്റിൽ വെക്കാൻ വന്നിരിക്കുന്ന നോതിൽ നിന്നും 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് അക്കാലത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിക്കും ഒഴിഞ്ഞു മാറാനാവില്ല ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അല്ലേ? തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാവരുമായി ചർച്ച ചെയ്ത് മാത്രമേ, അല്ലെങ്കിൽ ഈ ടാക്സ് സെക്രട്ടറിയൊക്കെ എഴുതി വരുന്ന ഫിഗർ കുറയ്ക്കാനായിട്ട് ഒരാൾക്ക് മാത്രമായി കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ പഴകുളം മധു, ഇതിനാണ് ഒരു മറുപടി വേണ്ടത്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ശരത്തെ, ഞാൻ താങ്കളോട് എന്നോട് സ്വരാജ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെന്താ ഉത്തരം പറയാത്തത്? ഞാൻ സ്വരാജിനോടും താങ്കളോടും ചോദിക്കുന്നത് മാധ്യമധർമ്മം ഒരു മാധ്യമ പ്രവർത്തകന്റെ മികവ് എന്ന് പറയുന്നത് 5 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചർവിത കർമ്മണം പോലെ വീണ്ടും പറയുന്നതിനെ ഏറ്റെടുത്ത് ഒരു മഹാത്ഭുതമായി കാണിക്കുകയല്ല. ഞാൻ തങ്ങളുടെ മികവിനെ ഞാൻ ചെറുതായി കാണിക്കുകയല്ല. ഇന്നത്തെ ആവശ്യം ഇതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നെന്താണ് അദ്ദേഹം പറഞ്ഞതിലെ പുതിയ കാര്യത്താണ് സത്യം? അദ്ദേഹത്തോട് ചോദിക്കൂ, താങ്കൾ ഈ ചോദ്യം ചോദിക്കൂ. ഇന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് 10 കോടി രൂപ നൽകാം എന്ന് ജോസ് മാണി പറഞ്ഞതായിട്ട് ഇന്ന് ആദ്യമായി, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ പോകാതെ കഴിഞ്ഞ 4 വർഷക്കാലങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വെളിപ്പെടുത്തലിന്റെ പിന്നാലെ അതിന് ജുഡീഷ്യൽ സ്ക്രൂട്ടണി കഴിഞ്ഞു, പൊളിറ്റിക്കൽ റഫറൻഡം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് 4.5 വർഷം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരിന് രമേശ് ചെന്നിത്തലയുടെ എന്തെങ്കിലും പ്രത്യേക പ്രതിയുണ്ടോ? ശിവകുമാറിനോട് പ്രതിയുണ്ടോ? ബാബുവിനോട് പ്രതിയുണ്ടോ? അടൂർ പ്രകാശിനോട് പ്രതിയുണ്ടോ? KPCC ഓഫീസിനോട് പ്രതിയുണ്ടോ? ആ ഓഫീസിന്റെ ചുറ്റും നിങ്ങൾ പണം കൊണ്ടുപോയി അവിടെ വെച്ചു, 25 ഇവിടെ കൊടുത്തു, 50 ഇതൊക്കെ പറയുന്നല്ലോ. ഈ 4.5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആരോപണങ്ങളല്ലേ ഇത്? ഞാൻ വീണ്ടും 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 വെല്ലുവിളി ചോദിക്കുന്നു അല്ലേ? ആ ആരോപണങ്ങളെ കുറിച്ച് ഈ സർക്കാർ, ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആൾക്കാരുടെ മൊഴിയും വിജിലൻസും മറ്റും എല്ലാം എടുത്ത് പരിശോധിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് FIR കൊടുത്ത് ബാബുവിനെതിരെ കേസ്. ഞാൻ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ആസ്പെക്റ്റിൽ ക്രിമിനൽ നടപടിക്രമത്തിന്റെ ആ വകുപ്പുകൾ എന്തുകൊണ്ട് കേസെടുത്ത് ശിക്ഷിച്ചില്ല? ഈ സർക്കാർ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? താങ്കൾക്ക് കോൺഗ്രസിനെ രക്ഷിച്ചു. അതെ, താങ്കളുടെ മുന്നണിയെ, താങ്കളുടെ നേതാക്കളെ, താങ്കളുടെ പാർട്ടിയെ ഇത്രം രമേശ് ചെന്നിത്തല വന്ന് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലജ്ജയില്ല. ഞാൻ 4 വർഷം മുമ്പ് അദ്ദേഹം പരസ്യമായി നിഷേധിച്ച കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് അദ്ദേഹത്തിന് അന്തസ്സില്ലേ? അദ്ദേഹം അന്തസ്സുള്ള രാഷ്ട്രീയ നേതാവാണ്. K. Babu, അടൂർ പ്രകാശിനെതിരെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. ശ്രീ പഴകുളം മധു, അങ്ങനെ ആളുകളുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കരുത്. ശ്രീ ബിജു രമേശ് നമ്മുടെ മുമ്പിൽ ഇരിക്കല്ലേ? അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഈ നേതാക്കൾ ആരും അത് നിഷേധിച്ചിട്ടില്ല. ഒന്ന്, താങ്കളുടെ നേതാക്കളെയും പാർട്ടിയെയും ഇത്രമേൽ അപകീർത്തിപ്പെടുത്തുമ്പോൾ താങ്കൾക്ക് അത് യോജിക്കാൻ കഴിയില്ല. അതേസമയം അതേ വ്യക്തി തന്നെ ജോസ് കെ മാണിയെ കുറിച്ച് പറയുമ്പോൾ അത് താങ്കൾക്ക് വേദവാക്യമാണ്. ഇത് ഒരു ഇരട്ടത്താപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. താങ്കൾക്ക് അദ്ദേഹത്തോട് തർക്കിക്കാം, ചോദിച്ചോളൂ. ഞങ്ങൾക്കെതിരെയുള്ള ആരോപണത്തിൽ ഞങ്ങൾ ശബ്ദിക്കുന്നില്ല. ഓക്കെ, അംഗീകരിച്ചു. ഇടം 4.5 വർഷം മുമ്പ് നടത്തിയ ആരോപണത്തെ കുറിച്ച് പിണറായി വിജയൻ എന്താ ശബ്ദിക്കാത്തേ? കേസെടുക്കാത്തേ? ബഹുമാനായി സ്വരാജ് എം എൽ എന്താ ചോദിക്കാത്തേ? നിങ്ങൾ ചെയ്യാതെ ഇന്ന കാര്യങ്ങൾ 4.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാനതിലൊരു കാര്യം പറയാം. അത് ഇന്നാണ് ഈ വിവരം, ശ്രീ പഴകുളം മധു, ഇന്നാണ് ഈ വിഷയം പുറത്തു വന്ന സമയത്ത് അതല്ല അങ്ങനെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്ന് ക്ഷമിക്കുക, ഞാനൊന്നും പറഞ്ഞു തീർക്കാം, പറയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് ബിജു രമേശ് വെളിപ്പെടുത്തിയത്. ബിജു രമേശ് വെളിപ്പെടുത്തിയപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയോട് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യമുയർന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. അദ്ദേഹം പറഞ്ഞു, അത് പരിശോധിക്കട്ടെ, ഇന്നലെ ഇങ്ങനൊരു വിഷയം വന്നത്, എൻ്റെ മുമ്പിലേക്ക് അത് വന്നിട്ടില്ല, പരിശോധിക്കാം എന്ന് പ്രാഥമികമായി പറഞ്ഞു. ഈ ആരോപണം ഇന്ന് ഉയർന്നു വന്നപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അത്ര പോലും ചെയ്തില്ല. ശ്രീ സ്വരാജ് എന്താണ് കൈ ഉയർത്തിയത്? എന്താണ് ശ്രീ പഴകുളം മധുവിനോട് പറയാൻ വന്നത്? ഞാനിതിൽ പറയാൻ ആഗ്രഹിച്ചത്, അദ്ദേഹം രോഷാകുലനായതുകൊണ്ട് കാര്യമില്ല, അദ്ദേഹം സമചിത്തത കൈവിടാതെ മുറുകെ പിടിക്കട്ടെ. ഇവിടെ പ്രശ്നം എന്താണ്? ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സ്പെസിഫിക്കായ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യൂ. ഇപ്പൊ ഇത്രയും ആലോചിച്ച ശേഷം ബഹുമാനായ കോൺഗ്രസ് നേതാവ് ഇവിടെ പറഞ്ഞത് ഇത് പുതിയതല്ല, ഇത് പഴയതാണ്. അപ്പൊ പഴയ കാര്യത്തിന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല എന്നാണ്. ഈ വീണ്ടും വീണ്ടും പറയാവുന്ന മലയാള വാക്കിന്റെ അർത്ഥം ആദ്യം ഒന്ന് പറയുക, പിന്നെ പറയുക, പിന്നെ പറയാതാണല്ലോ. ഈ ആദ്യത്തെ പറച്ചിൽ എവിടെ നടന്നു? അതല്ലേ ചോദ്യം. 4.5 കൊല്ലം മുമ്പ് വന്ന ആരോപണമാണെങ്കിൽ അന്നും നിഷേധിച്ചില്ല എന്നല്ലേ ഇവിടെ പറഞ്ഞത്? അന്നും നിഷേധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാന്യനായ VS ശിവകുമാർ മാനനഷ്ടക്കേസ് കൊടുക്കുന്നതിന് വേണ്ടി ഈ ആരോപണം ഉന്നയിച്ച ആളുടെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചുവെന്നും പിന്നെ ഒന്നും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ എന്താ, ക്ഷീണിച്ചു പോയോ? കേസിൽ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ എന്തിനാ വക്കീൽ നോട്ടീസ് അയച്ചത്? അതൊരു വാർത്ത വരുത്താൻ വേണ്ടിയല്ലേ? വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊരു വാർത്ത അതേ നിങ്ങൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. പിന്നെ വിരലനക്കിയില്ല. പറയാം, ബേജാറാവണ്ട. അപ്പൊ നിങ്ങളെ മാനനഷ്ട കേസ് പറയാം. കേട്ടു ശ്രീ പഴകുളം മധു, അദ്ദേഹം കേട്ടു, സ്വരാജ് കേട്ടു. അപ്പൊ നിങ്ങൾ മാനനഷ്ട കേസ് വക്കീൽ നോട്ടീസ് അയച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു. വക്കീൽ നോട്ടീസ് അയച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു. ബാക്കി ആരോപണ വിധേയർ അതിനുപോലും തയ്യാറായില്ല. അന്നേ കുറ്റവാളികളെ പോലെ തലകുനിച്ചു നിന്നു. ഇപ്പോ പിന്നീട് നിങ്ങളുടെ ഭരണത്തിനൊക്കെ ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും സ്ഥലം, സമയം, സാക്ഷി, സാഹചര്യം ഒക്കെ വെച്ച് വീണ്ടും കാര്യങ്ങൾ മുൻപാകെ വന്നിരിക്കുന്നു. അദ്ദേഹം മിണ്ടുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾ മൊത്തത്തിൽ തീരുമാനം എടുക്കണ്ടേ? രമേശ് ചെന്നിത്തല അഭിമാനമുള്ള നേതാവാണെന്ന് പറഞ്ഞു. ഞാൻ അതിനെ എതിർക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ. അങ്ങേക്ക് എന്താ അഭിമാനമില്ലേ? അങ്ങേക്കും അഭിമാനം ഉണ്ടല്ലോ. എന്നിട്ട് അങ്ങ് വന്നിവിടെ എതിർക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞില്ലേ അതൊന്നും ഇല്ല, അങ്ങനെ ഒന്നും തന്നിട്ടില്ല എന്നൊക്കെ അങ്ങ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. എന്റെ ചോദ്യം, ആരോപണ വിധേയർ അന്നും ഇന്നും മിണ്ടിയിട്ടില്ല. KPCC ഓഫീസിൽ വന്ന് കാശ് വന്നു എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ലെന്ന് പറയാനുള്ള ആർജവം അന്നോ ഇന്നോ നിങ്ങൾ കാണിച്ചോ? ഇതല്ല ചോദ്യം. എന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ എന്ത് ചെയ്തു? ഈ ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ ഞങ്ങളല്ല ഭരിക്കുന്നത്, ഇപ്പൊ ഞങ്ങളാ ഭരിക്കുന്നത്. ഇപ്പൊ ഞാനും ആഗ്രഹിക്കുന്നു, എനിക്ക് അത്തരത്തിൽ എക്സിക്യൂട്ടീവ് വോട്ട് പുറപ്പെടുവിക്കാൻ അധികാരമില്ലാത്ത ആളാണല്ലോ, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു, ഈ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം പുറത്തു വന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. സർക്കാർ ആ നടപടികളിലേക്ക് കടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് എം സി ആഷി, സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെ സാധ്യത എത്രമാത്രമുണ്ട്? നേരത്തെ തന്നെ ആരോപണം ഉയർന്നു, അതിന്മേൽ വിജിലൻസ് അന്വേഷണം നടന്നു. ആ വിജിലൻസ് അന്വേഷണത്തിന് മുമ്പാകെ കൊടുത്ത വിവരങ്ങളിൽ ഇതെല്ലാം ഉണ്ട് എന്നാണ് ബിജു രമേശ് പറയുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ KPCC ഓഫീസിൽ പോയി പണം കൊടുത്തതൊക്കെ സന്തോഷും മറ്റേ ആളും രണ്ടാളുകളാണല്ലോ, അവർ രണ്ടുപേരും മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അന്നത്തെ സംഘത്തിന് അതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് വേഗം വെച്ചു കെട്ടി. വീണ്ടും പൊതുസമൂഹത്തിന് മുമ്പ് നമ്മളത് പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കുന്നത്, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് KPCC ഓഫീസിലേക്ക് കോടികൾ പോയെന്നോ രമേശ് ചെന്നിത്തല അത് നേരിട്ട് വാങ്ങിയെന്നോ എന്ന നിലയിൽ വന്നിരുന്നില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വാഗ്ദാനം എന്നുള്ളതാണ്, പണം നൽകി എന്നല്ല, പണം നൽകാമെന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു എന്നതും ഗുരുതരമായ പ്രശ്നമായി തന്നെ ഈ സാഹചര്യത്തിൽ വരുന്നു എങ്കിൽ ഇതെങ്ങനെയാണ് ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഒരു പുതിയ സാഹചര്യത്തിൽ വരിക? അതിന് എത്രമാത്രം നിയമപരമായ സാധ്യതകളുണ്ട്? നേരത്തെ സ്വരാജ് പറഞ്ഞ അങ്ങനെയാണ്, ഒരു സ്വതന്ത്രമായ ഒരു പുതിയ അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ചോദ്യം. സംഭവം വളരെ മുമ്പ് നടന്നതാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നു. പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയോ കോടതി വിചാരണ നടത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്തു, വെറുതെ വിടുകയോ ചെയ്തു എന്നുള്ളതൊന്നും ആ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ പുതിയ വിവരങ്ങൾ വരുമ്പോൾ പുതിയ അന്വേഷണമോ വിചാരണയോ നടത്തുന്നതിന് തടസ്സമല്ല. ആ വിധം പുതിയ വിവരങ്ങളായി തോന്നുന്നുണ്ടോ പലതും താങ്കൾക്ക്, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ? അല്ല, ഇത് വിവരങ്ങൾ വ്യക്തമാണല്ലോ, വ്യക്തമാണ്. ഇതിനകത്ത് പറയുന്ന ഒരു പ്രാഥമിക അന്വേഷണമോ വിചാരണയോ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശ്രീ ബിജു രമേശ് സാക്ഷികൾ സഹിതം പുറത്തുവിടുകയാണ്. മുമ്പ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ MN മണിക്കെതിരെ കേസെടുത്തത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള, വിചാരണ നടന്ന് വെറുതെ വിട്ടിട്ടുള്ള ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ വാചകങ്ങൾ അടർത്തിയെടുത്താണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തതും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് എത്രയോ കാലം നാട് കടത്തിയതും. അതിന് പുതിയ വെളിപ്പെടുത്തലുകൾ എന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള, എന്നാൽ ഈ അഴിമതി ഇടപെടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ചേർത്തുകൊണ്ടാണ് ബിജു രമേശ് പറയുന്നത്. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാന്നിധ്യം, ആ ഇടപാടിൽ പങ്കാളിയാകുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ യോഗ്യത, ഇതേ സംബന്ധിച്ചൊന്നും തർക്കങ്ങളില്ല. കാരണം ഈ അസോസിയേഷൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഈ തർക്കങ്ങളിലും മധ്യസ്ഥകളിലും ഇടപെട്ടിരുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു, അവിടെ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ രേഖകളുണ്ട്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനുള്ള പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് അവിടുത്തെ മുൻഗണന അടിസ്ഥാനത്തിലുള്ള പരിഗണന ബഡ്ജറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ബഡ്ജറ്റിൽ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്ന നികുതികളുടെ വിവരങ്ങൾ ചോർത്തി കൊടുത്ത് വില പേശി അതിന് കമ്മീഷൻ മേടിക്കുന്നതിനോ കൈക്കൂലി വാങ്ങുന്നതിനോ സർക്കാർ ഖജനാവിന് നഷ്ടം വരുന്ന രൂപത്തിൽ ബഡ്ജറ്റിൽ അതിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിനോ അല്ല. അപ്പം അതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ മുമ്പ് അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടില്ല. ഇവർ ഈ ബാർകോഴയിൽ ഈ 2013 രമേശ് ചെന്നിത്തലയ്ക്ക് പൈസ കൊടുത്തു എന്നുള്ള ആരോപണം മാത്രമാണ് പുറത്തു വന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ ഒരു ബഡ്ജറ്റിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വിലവേശലുകളും ഇടപാടുകളും നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുതിയതല്ലേ? അപ്പോൾ പുതിയ അന്വേഷണത്തിനുള്ള എല്ലാവിധ സാധ്യതകളും സാഹചര്യങ്ങളും നിയമപ്രകാരമുണ്ട്. തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കോടതികൾ അതിൽ തീരുമാനമെടുക്കുക എന്ന് മാത്രം. ബിജു രമേശ്, അതിനൊരു സാധ്യത രൂപപ്പെട്ടു വന്നാൽ താങ്കൾ പലപ്പോഴും പറയാറുണ്ട് പറഞ്ഞതിൽ ഉറച്ചു നിന്നിട്ടുണ്ട്, ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അത് ഏറെക്കുറെ ശരിയുമാണ്. അതിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ഒരു ഈ പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്വരാജൊക്കെ പറഞ്ഞതുപോലെ ഒരു പുതിയ സാഹചര്യത്തിൽ ഇതൊക്കെ പരിശോധിക്കുന്ന ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ അതിനെ പതിവ് പോലെ താങ്കൾ മാത്രമേ താങ്കൾക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ, അതോ ഈ പറഞ്ഞവരൊക്കെ സമയമാകുമ്പോൾ കാലുവാരുമോ, അതോ അന്വേഷണ സംഘത്തിന് കേസ് തെളിയിക്കാൻ വേണ്ട തെളിവുകൾ സമാഹരിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട്, അതിന് വേണ്ട രീതിയിൽ സഹകരിക്കാൻ താങ്കൾക്ക് കഴിയുമോ, ഒരു ഒറ്റയാൻ സഹകരണമല്ലാതെ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിജിലൻസ് തന്നെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ബാക്കി ബാർ ഉടമകളെല്ലാം അന്ന് പറയുമായിരുന്നു. അവരെ ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് പറയാത്തത്. ആരെയും ചോദ്യം ചെയ്തില്ല. വളരെ ഇതായിട്ട് മൊഴിയെടുത്ത് പറയുന്ന രീതിയിൽ എഴുതിയെടുക്കുക. ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടിയുള്ള റെക്കമെൻഡേഷനുകളും അവരെ ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ അപ്പൊ തന്നെ വിളിയും പ്രശ്നങ്ങളും ഒക്കെ വളരെ സമ്മർദ്ദത്തിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്. സത്യസന്ധമായിട്ട് അനിമോനൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നോട് രണ്ടാമത് ചോദ്യം ആവർത്തിച്ച് ചോദിച്ചാൽ ഞാൻ ഉള്ളതൊക്കെ തുറന്നു പറയുന്നു. അപ്പൊ പലരും ഇത് തുറന്നു പറയും. ആദ്യം ചോദിച്ചു രണ്ടാമതിനോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് പ്രശ്നങ്ങളിലൊന്നും പോകാൻ വയ്യ, ഞാൻ ഈ പൈസയുടെ ഇടപാടുകൾ മൊത്തം വിളിച്ചു പറയുമെന്ന് തൊടുപുഴ അനിമോൻ വളരെ വ്യക്തമായി ആ 2-3 മീറ്റിംഗിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയാണ്, എനിക്ക് ഇതൊക്കെ എന്നെ കൊണ്ട് ചോദ്യം ചെയ്യാമെന്ന് ഞാനെല്ലാം പറയുമെന്ന്. അപ്പൊ ഇത് ഉദ്യോഗസ്ഥർ ചോദിക്കാത്തത് കൊണ്ടും അല്ലെ ചോദിച്ചാൽ അവർക്കത് റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ആയിരിക്കാം ഈ പല അന്വേഷണങ്ങളും അത് ഒരിടത്തും എത്താതെ പോയത്. കാര്യം അത്രമാത്രം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പൈസ പിരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം, പൈസ ഈ സമ്പത്ത് കളക്ട് ചെയ്ത് മൊത്തം വന്നിട്ടുണ്ട്. അത് കൊടുത്ത വിവരത്തിൽ മാത്രമാണ് അത് വ്യക്തത. അതായത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കട്ടെ അല്ലേ ബിജു രമേശ് പറയുന്നതാണോ? നടക്കട്ടെ, അന്വേഷിക്കട്ടെ. അന്വേഷണം എപ്പോഴും ആവില്ല. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈം ഏത് കാലഘട്ടത്തിൽ പണ്ടൊരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ട ആളാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെയും അടക്കം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കട്ടെ, അതിനുള്ളൊരു പരിസരം ഒരുങ്ങി വന്നാൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ കോൺഗ്രസ്? തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ പിണറായി സർക്കാർ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങി നിൽക്കുന്ന ഈ സർക്കാരിന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അവരത് ചെയ്തോട്ടെ, എന്തും ചെയ്തോട്ടെ. പക്ഷെ ഇതുകൊണ്ടൊന്നും, ഈ പാടി പഴകിയ കാര്യങ്ങൾ കൊണ്ട് ഒന്നും ഇപ്പൊ പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടിയെന്ന പരുവത്തിലായി. ഈ ആഷി, നമ്മൾ ഈ ബാർ കേസ് വന്നപ്പോഴായിരിക്കും സാധാരണക്കാർ ഈ ക്വിക്ക് വെരിഫിക്കേഷനെ കുറിച്ച് ഏറെ കേട്ടത്. അത് പിന്നീട് ഇന്നും അവസാനിക്കാത്തൊരു തർക്കവുമാണല്ലോ. ഒരു ക്വിക്ക് വെരിഫിക്കേഷന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങുന്നുണ്ടോ? പക്ഷെ അത് ഈ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ ഉപകരിക്കില്ല. അതെ, സർക്കാരിനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ ആ ത്യാഗം സഹിക്കാൻ തയ്യാറാണ് എന്നാണ് ശ്രീ സ്വരാജ് കോൺഗ്രസിന്റെ നിരീക്ഷണം. ഇത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ആ വാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ശ്രീ പഴകുളം മധുവിന് അതുണ്ട്. ശ്രീ എം സി അഴിമതി കേസിൽ നിന്നും, ഈ അഴിമതിയുടെ ചെളിയിൽ നിന്നും പിണറായി സർക്കാരിന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവർ അത്ര, ഒരു കാര്യം വ്യക്തമാണ്, ശ്രീ ബിജു രമേശിനെ പിണക്കാൻ തയ്യാറാകുന്നില്ല. ശ്രീ പഴകുളം മധു, നിങ്ങൾ ബിജു രമേശിനെ പിണക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ ചർച്ചയിലും പ്രകടമായി. ഞങ്ങൾ അല്ലെ, ബിജു രമേശുമായിട്ട് ഞങ്ങൾ നേർക്ക് നേർ എത്രയോ വാഗ്വാദങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. അതിൽ പുതുതായി ഒന്നും അദ്ദേഹം ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല. അതെല്ലാം പരിശോധിച്ച് ഈ സർക്കാർ തന്നെ ഇല്ലെന്ന് കണ്ടെത്തി തള്ളിക്കളഞ്ഞതാണ്. ഞങ്ങൾ എന്തിനാ പിന്നെ അതിന്റെ പിന്നാലെ പോകുന്നത്? ശരി ശരി, എം സി ആഷി, ഒറ്റ വാചകത്തിൽ. ക്വിക്ക് വെരിഫിക്കേഷൻ ആണ് ഞാൻ ചോദിച്ചത്. വെരിഫിക്കേഷന് സാധ്യതയുണ്ട്. ഇത് ക്വിക്ക് വെരിഫിക്കേഷന് സാധ്യതയുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്തുന്നത് സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ അനധികൃതമായിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ വൈരനിരാധന ബുദ്ധിയോടുകൂടി എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പക്ഷേ ഒരു പ്രൈമഫേസി സാഹചര്യം വെക്കാൻ വേണ്ടിയിട്ട് ശ്രീ ബിജു രമേശിനും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകൾക്കും സാഹചര്യത്തിനും കഴിയുമെങ്കിൽ ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയും ചെയ്യും. ആ നടക്കുന്നതനുസരിച്ച് ഇതിനകത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരികയും ചെയ്യും. ശ്രീ സ്വരാജ്, ഈ കേരളം ഭരിക്കുന്നത് ഇടതു സർക്കാരാണ്. യുഡിഎഫ് സർക്കാരിൻ്റെ കാലത്തെ അഴിമതി ആരോപണങ്ങൾ വളരെ ഗൗരവമായി നിൽക്കുന്നു, അന്വേഷണം മുന്നോട്ട് പോകുന്നു. കഴിയുന്നത്ര അത് ഫലപ്രാപ്തിയിൽ എത്തേണ്ടതുണ്ട്. അത് പലപ്പോഴും എത്തുന്നില്ല എന്ന പരാതി ബിജു രമേശ് അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നതുമുണ്ട്. കോൺഗ്രസിൻ്റെ ആക്ഷേപത്തെ മാറ്റി നിർത്തിയാൽ പോലും ഇത്തരമൊരു പുതിയ സാഹചര്യം വരുമ്പോൾ അതിലേക്ക് കുറേ കൂടി സമയബന്ധിതമായി, ചടുലമായി സർക്കാർ ഇടപെടേണ്ടതല്ലേ? അവസാനമായി, അതെ അതെ, ഇനി ഈ ചർച്ചയുടെ അവസാനമായതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഇതിൽ കോൺഗ്രസ് നേതാവിനെ പ്രകോപിപ്പിക്കാനോ അല്ലെ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടി ഒന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഈ ചർച്ചയിൽ ഏതായാലും ഈ ചർച്ചയിൽ ഏതായാലും ഒരു കാര്യം ഉയർന്നു വന്നത് നന്നായി. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ നടപടികളിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നേതാവ് പറഞ്ഞ മറുപടി, അഭിപ്രായം, അദ്ദേഹം അത് അങ്ങനെ ആവട്ടെ എന്നാണ് പറഞ്ഞത്, അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഈ അഭിപ്രായത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നാളെയും ഉറച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്വേഷണം നടക്കുന്നതിനെ അദ്ദേഹം ഇപ്പോൾ എതിർത്തിട്ടില്ല. ആ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് ആ അന്വേഷണം നടത്തണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. റൈറ്റ്. ഏതായാലും വളരെയധികം നന്ദി എല്ലാ അതിഥികൾക്കും, ഞങ്ങളുമായി സഹകരിച്ചതിനും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.